യാക്കോബായ സുറിയാൻ ക്രിസ്ത്യാന സഭയുടെ അഖിലമലങ്കര സുവിശേഷ മഹായോഗം ഡിസംബർ മാസം 26 മുതൽ 31 തീയതി രാത്രി 12 മണിക്ക് ശേഷമുള്ള വിശുദ്ധ കുർബാനയോടുകൂടെ അവസാനിക്കത്തക്ക വിധത്തിലുള്ള ക്രമീകരണമാണ്. 18 വർഷമായി ഈ യോഗം ആരംഭിച്ചിട്ട് ഇത് 19-ാമത്തെ സുവിശേഷ മഹായോഗമാണ് നടത്തപ്പെടുന്നത്. ദൈവത്തിൻ്റെ ജനം സുവിശേഷം കേൾക്കുകയും അതുവഴി പശ്ചാത്താപത്തിലേക്ക് വരികയും കർത്താവിൻ്റെ രക്ഷിതാവുമായ യേശു ക്രിസ്തു എല്ലാവരുടെയും ഹൃദയത്തിൽ വാഴുകയും അതുവഴി സന്തോഷവും സമാധാനവും ദൈവത്തിൻ്റെ ജനം അനുഭവിക്കണം. വ്യക്തികളിൽ കൂടെ ഉണ്ടാകുന്ന മാറ്റം കുടുംബങ്ങളിലേക്കും കുടുംബങ്ങളിൽ കൂടെ ഉണ്ടാകുന്ന അനുഗ്രഹം ഇടവക സമർത്ഥമായി തീർന്ന് ആത്മീയ കേന്ദ്രങ്ങളായി തീരുകയും സഭ അതുവഴി ദൈനംദിനം വളർത്തപ്പെടുകയും ചെയ്യണം. ഇപ്പോഴത്തെ സ്ഥിതിവിശേഷം തിരുവചനത്തിന്റെ വെളിച്ചത്തിൽ പറഞ്ഞാൽ ആകാശം ഭൂമിയിൽ നിന്ന് ഉന്നതമായിരിക്കുന്നത് പോലെ എന്ന ആ തിരുവചനം ഈ സഭയിൽ നിറവേറ്റപ്പെടുകയാണ്. പുണ്യശ്ലോകനായ മലങ്കരയുടെ പ്രകാശഗോപുരമായ പരിശുദ്ധ ബസേലിയോസ് പൗലോസ് ദ്വിതീയൻ ബാവായുടെ കാലത്താണ് ഈ യോഗം ആരംഭിച്ചത്. അതാത് ദിവസമുള്ള പ്രസംഗങ്ങൾ തൊട്ടടുത്തു വരുന്ന ദിവസങ്ങളിൽ വിശ്വാസികൾക്ക് ആവർത്തിച്ച് കേൾക്കുന്നതിനും ആസ്വദിക്കുന്നതിനും ധ്യാനിക്കുന്നതിനും മുഖാന്തരമായി തീരത്തക്കവണ്ണം ഉള്ള ക്രമീകരണം ഈ CD വഴിയായി ക്രമീകരിക്കുകയാണ്. ഇത് ക്രമീകരിക്കുന്ന തേലക്കാട്ട് ശ്രീമാൻ ബേസിലിനെ, അദ്ദേഹത്തിൻ്റെ കൂടെ പ്രവർത്തിക്കുന്ന അനീഷ് തുടങ്ങിയ എല്ലാവരെയും നന്ദിയോടെ സ്മരിക്കുമ്പോൾ തന്നെ ഈ യോഗത്തിൻ്റെ അനുഗ്രഹത്തിനായി പരിശ്രമിക്കുന്ന എല്ലാവരെയും സഹായിച്ചവരെയും സഹകരിക്കുന്നവരെയും നന്ദിയോടെ സ്മരിച്ച് നിർത്തുന്നു. ദൈവം അനുഗ്രഹിക്കട്ടെ. ഈ വർഷത്തെ നമ്മുടെ ചിന്താവിഷയമായി നാം എടുത്തിരിക്കുന്നത് യെശയ്യാ പ്രവചനത്തിന്റെ 2-ാം അധ്യായം 5-ാം വാക്യത്തിൽ പറയുന്നത് പോലെ പ്രകാശത്തിൽ നടക്കാം. 20-ാം നൂറ്റാണ്ടിന്റെ ആദ്യഘട്ടത്തിൽ വിനാശകരമായ ഒരു ലോകവ്യവസ്ഥിതിയെപ്പറ്റി ആംഗലേയ ചിന്തകരായ ബെർണാർഡ് റസ്സൽ പ്രവചിക്കുകയുണ്ടായി. 2-ാം ലോകമഹായുദ്ധം എന്ന ഭീകര സംഭവവുമായി ചിലർ അതൊരു ദർശനമായി കാണുന്നു. 1834 ഖെനെ എന്ന് പറയുന്ന ജർമ്മൻ യുദ്ധവാദി യൂറോപ്പിന്റെ നാശത്തെക്കുറിച്ചും അത് വരുത്തി വയ്ക്കുന്നത് ഒരു മൃഗമായിരിക്കുമെന്നും പറയുകയുണ്ടായി. ലോകം കണ്ടതിൽ ഏറ്റവും വലിയ ഭീകരനായ ഹിറ്റ്ലർ എന്ന് പറയുന്ന ആ മനുഷ്യനിലൂടെ ഖെനെയുടെ പ്രവചനം പൂർത്തീകരിക്കപ്പെട്ടു എന്ന് ചില ആളുകൾ വ്യാഖ്യാനിക്കുകയുണ്ടായി. പ്രവചനങ്ങളും ദർശനങ്ങളും എല്ലാം ഈ കാലഘട്ടത്തിലും വ്യാഖ്യാനിക്കപ്പെടുകയും അംഗീകരിക്കപ്പെടുകയും ചെയ്യുന്നുവെങ്കിൽ പഴയ നിയമ പ്രവചനങ്ങളുടെ പൂർത്തീകരണം കർത്താവായ യേശു തമ്പുരാനോട് കൂടെ നിറവേറ്റപ്പെട്ടു എന്ന് നാം വിശ്വസിക്കുകയാണ്. ദൈവത്തിന്റെ എഴുതപ്പാടുകൾ സമൂഹത്തിനു വേണ്ടി സ്വീകരിച്ച് നൽകുന്ന വ്യക്തികളെ പഴയ നിയമ പ്രവാചകന്മാർ എന്ന് എണ്ണുമ്പോൾ ലിഖിതാക്കളായ പ്രവാചകന്മാരും ലിഖിതാക്കളല്ലാത്ത പ്രവാചകന്മാരും എന്ന് രണ്ട് ഗണങ്ങളുണ്ട്. പ്രവാചക സന്ദേശം കഷായം പോലെയാണ്, കഷായം കുടിക്കുവാൻ കൈപ്പാണ്.
എന്നാൽ അത് സൗഖ്യദായകമാണ്. പ്രവാചക സന്ദേശം മനുഷ്യ ഹൃദയങ്ങൾക്ക് അത് കേൾക്കുന്നവന് പലപ്പോഴും അരോചകമാണ്. എന്നാൽ അതിലൂടെ രക്ഷയുടെ സന്ദേശം മനുഷ്യന് നൽകപ്പെടുകയാണ് ചെയ്യുന്നത്. എട്ടാം നൂറ്റാണ്ട് BC 8th century എന്ന് പറയുന്നത് പ്രവാചക കാലഘട്ടത്തിന്റെ നിർണായകമായ നാളുകളായിരുന്നു. അതിൽ അഗ്രഗണ്യനായിരുന്നു യെശയ്യാവ്. യെശയ്യാവിന്റെ പ്രവചനം ഈ രാത്രിക്കാലം പ്രകാശത്തിൽ നടപ്പിനെന്ന് പറയുമ്പോൾ, നടക്കാമെന്ന് പറയുമ്പോൾ, ക്രിസ്തുവിന് മുൻപുള്ളതായ 800 വർഷങ്ങൾക്ക് മുൻപുള്ള ഇസ്രായേലിനോടുള്ള സന്ദേശം എന്നതുപോലെ ഈ രാത്രിക്കാലം ആ പ്രവാചക ശബ്ദത്തിന്റെ ശ്രോതാക്കൾ ഞാനും നിങ്ങളുമാണെന്ന ബോധ്യത്തോടുകൂടെ നമുക്ക് ഈ രാത്രിക്കാലം എന്താണ് പ്രവാചകൻ വെളിച്ചത്തിൽ നടക്കുവാൻ പറയുമ്പോൾ ആഗ്രഹിക്കുന്നതും ഉദ്ദേശിക്കുന്നതുമെന്ന് ദൈവത്തിന്റെ വചനത്തിന്റെ വെളിച്ചത്തിൽ നമുക്ക് ചിന്തിക്കാം. ക്രിസ്തുമസിന്റെ നാളുകളിൽ ഇത്രമാത്രം ഉദ്ധരിക്കപ്പെട്ടതായ പ്രവചനം ഉണ്ടാവുകയില്ല. യെശയ്യാവ് 7:14 കന്യക ഗർഭിണിയായി ഒരു മകനെ പ്രസവിക്കുമെന്നുള്ള പ്രവചനം അത് കർത്താവായ യേശു തമ്പുരാനെ സൂചിപ്പിക്കുന്നതായിരിക്കുന്നു ആയിരുന്നുവെന്ന് വ്യാഖ്യാനിക്കുമ്പോൾ ആ പ്രവചനങ്ങളുടെ ബുദ്ധീകരണമായി അതിനെ കാണുമ്പോൾ യെശയ്യാവ് പ്രവാചകനാണ് ഈ നാളുകളിൽ ഏറ്റവും കൂടുതൽ വ്യാഖ്യാനിക്കപ്പെട്ടത്. കർത്താവിന്റെ കഷ്ടപ്പെടുന്ന ദാസൻ 52nd chapter പ്രതാപവാനായാലും മഷിതായി പ്രതീക്ഷിച്ചിരുന്ന ഒരു ജനസമൂഹത്തിലേക്ക് കഷ്ടതകളും യാതനകളും അനുഭവിച്ച് ആ യാതനയിലൂടെ മനുഷ്യവർഗത്തെ രക്ഷിക്കുവാൻ കടന്നു വന്ന മഷിഭാ തമ്പുരാനെ പലർക്കും ഒരു മഷിഭായി കാണുവാൻ സാധിക്കാതിരുന്നപ്പോഴും ആ കഷ്ടപ്പെടുന്ന യഹോവയുടെ ദാസന്റെ ചിത്രം 800 വർഷങ്ങൾക്ക് മുൻപേ വരച്ചു കാട്ടിയ പ്രവാചകൻ ദൈവസ്നേഹത്തെ ഇത്രമാത്രം അതുല്യമായ രീതിയിൽ വ്യക്തമ ഉപേക്ഷിച്ചാലും ഞാൻ ഉപേക്ഷിക്കുകയില്ല എന്ന ദൈവസ്നേഹത്തെ ഉദാത്തമായി ചിത്രീകരിച്ച 49th chapter ഈ സമൂഹത്തിന് ലോകത്തിന് ദൈവീക സ്നേഹത്തിന്റെ ചിത്രം കാണിച്ചു തന്ന പ്രവാചകൻ BC 750 ഇടയിൽ യെരുശലേമിൽ പ്രവചിച്ച യെശയ്യാവ്. ആ യെശയ്യാവ് എന്ന് പറയുന്ന വാക്കിന്റെ അർത്ഥം തന്നെ യിഷ്യാഹു എന്ന് പറയുന്ന രണ്ട് എബ്രായ പദങ്ങൾ യഹോവ രക്ഷയാണ്. യഹോവയാണ് രക്ഷ. രക്ഷകനായ ദൈവത്തിൽ ആശ്രയിക്കുക, അവനിൽ നടക്കുക, ജീവിതം അവനിൽ ആഘോഷമാക്കുക, ഇതാണ് പ്രവാചക സന്ദേശത്തിന്റെ രക്തചുരുക്കമെന്ന് പറയുന്നത്. ചാവുകടലിനടുത്ത് ഖുംറാൻ ഗുഹകളിൽ നിന്ന് യെരുശലേമിൽ ഇസ്രായേലിൽ ഇപ്പോൾ ശ്രേഷ്ഠഭാവായുടെ കൂടെയൊക്കെ അനേക ആളുകൾ നമ്മുടെ സഭയിൽ നിന്ന് പോയിട്ടുണ്ട്. ചാവുകടലിന് സമീപത്തായി ഖുംറാൻ ഗുഹകളിൽ നിന്ന് കണ്ടെടുത്ത ആ ചുരുളുകളിൽ യെശയ്യാവ് പ്രവചനം മുഴുവനായിട്ട് തന്നെ ലഭിച്ചിരുന്നു. പരിശുദ്ധ സഭയുടെ സാമൂഹ്യ താനാസിയോസ് തിരുമേനിക്കാണ് ലഭിച്ചത്. അത് പിന്നീട് ഇപ്പോൾ അത് ഇസ്രായേലിലെ മ്യൂസിയത്തിൽ അത് സൂക്ഷിച്ചിരിക്കുന്നു. പ്രവചനത്തിന്റെ മുഴുവൻ ഭാഗങ്ങളും ആ കയ്യെഴുത്ത് പ്രതികൾ ലഭ്യമായ ആ വലിയ പ്രവാചക പുസ്തകം അതാണ് നമ്മുടെ ചിന്തയ്ക്ക് വിഷയമായിരിക്കുന്നത്. ഇസ്രായേലിന്റെ ചരിത്രത്തിലെ 300 years സംഭവമാണ് പ്രവചനത്തിൽ നാം കാണുന്നത്. യഹൂദിയായിലെ 4 rulers ചരിത്രം, പ്രവാസകാലം, പ്രവാസത്തിന് ശേഷമുള്ള സംഭവങ്ങൾ, ഇങ്ങനെ ആ ഒരു പശ്ചാത്തലം മുഴുവനും വിവരിക്കപ്പെട്ടിരിക്കുമ്പോൾ രാഷ്ട്രീയമായ സംഘർഷങ്ങളുടെ ഒരു കാലമായിരുന്നു. യഹൂദ രാജാവായ ഉസ്സിയാവ് കുഷ്ഠരോഗം പിടിച്ചു മരിച്ചു. പിന്നീട് 16 years ഭരിച്ച യാഹാസ് അവന്റെ കാലമെന്ന് പറയുന്നത് തിന്മയുടെ കാലമായി ചിത്രീകരിക്കപ്പെട്ടിരിക്കുന്നു. സിറിയയും വടക്കേ സംസ്ഥാനമായ ഇസ്രായേലിനെ യഹൂദയെ ആക്രമിക്കാൻ ഒരുങ്ങുന്നു. യഹൂദ പ്രവാചകന്റെ വാക്കുകൾ മറച്ചുകൊണ്ട് അസീറിയായുടെ സഹായം തേടുന്നു. അസീറിയ ഇസ്രായേലിനെ തകർത്തു, യഹൂദയ്ക്ക് ഭീഷണിയായി മാറുന്നു. രാഷ്ട്രീയമായ അരക്ഷിതാവസ്ഥയും സാമൂഹികമായ തിന്മകളും മതപരമായ അകപ്പതനവും മൂല്യങ്ങളുടെ തകർച്ചയും അതിന്റെ പാരമ്പര്യത്തിയിരിക്കുന്ന ഒരു സന്ദർഭത്തിലാണ് യെശയ്യാ പ്രവാചകൻ പറയുന്നത് നമുക്ക് വെളിച്ചത്തിൽ നടക്കാമെന്ന്. ദൈവജനത്തിന്റെ നാശത്തിന്റെ കാരണങ്ങൾ എന്താണെന്ന് പ്രവാചകൻ 1-2 chapters തന്നെ സൂചിപ്പിക്കുന്നുണ്ട്. ശ്രേഷ്ഠ ബാബാതിരുമേനി പ്രസംഗം തുടങ്ങിയപ്പോൾ തന്നെ ബാബാതിരുമേനി കൽപ്പിക്കുകയുണ്ടായി പ്രകാശത്തിലേക്ക്
നടക്കാതിരിക്കുന്നതാണ് ഇന്ന് ലോകത്തിലുള്ളതായ സകല തിന്മകളുടെയും സകല നാശത്തിന്റെയും അടിസ്ഥാനമെന്ന്. അന്തോട്ടത്തിലെ അച്ഛൻ പ്രസംഗം തുടങ്ങിയപ്പോൾ, ആ മുഖം പറഞ്ഞപ്പോൾ അച്ഛൻ പറയുകയുണ്ടായി വെളിച്ചമെന്താണെന്നും ആ വെളിച്ചത്തെ കുറിച്ചുള്ളതായി അനേക കാര്യങ്ങൾ പറയുകയുണ്ടായി. തുടർന്നുള്ള ദിവസങ്ങളിൽ വെളിച്ചമെന്തെന്നും വെളിച്ചത്തെക്കുറിച്ചും വെളിച്ചത്തിൽ നടക്കുന്നതിനെ കുറിച്ചും തുടർന്നുള്ള പ്രസംഗങ്ങൾ പ്രസംഗിക്കുമെന്നുള്ളതുകൊണ്ട് ഈ രാത്രിക്കാലം എന്താണ് പ്രവാചകൻ അന്ധകാരം കൊണ്ട് ഉദ്ദേശിക്കുന്നതെന്ന് യെശയ്യാ പ്രവചനത്തിന്റെ വെളിച്ചത്തിൽ നമുക്ക് ചിന്തിക്കാം. രണ്ടാമധ്യായം 5-ാം വാക്യം, നമുക്ക് വെളിച്ചത്തിൽ നടക്കാം. ആ പ്രഖ്യാപനം തന്നെ സൂചിപ്പിക്കുന്നത് നാം ഇപ്പോൾ വേറെ എവിടെയോ ആണെന്നാണ്. ഇസ്രായേലിനോടുള്ള സന്ദേശം ഇന്ന് ആധുനിക സമൂഹത്തിൽ അതുകൊണ്ടാണ് ആ സന്ദേശം നമുക്കുള്ളതാണെന്ന് ഞാൻ പറയുന്നത്. എന്താണ് വെളിച്ചമെന്ന് അവസാന ഭാഗത്ത് നമുക്ക് കാണാം. ഇരുള് സമൂഹത്തെയും മതങ്ങളെയും മനുഷ്യന്റെ സമസ്ത ജീവിതമണ്ഡലങ്ങളെയും ഗ്രസിച്ചിരിക്കുന്ന അവസ്ഥ. ഇരുളിൽ നടക്കുന്നവനെ സംബന്ധിച്ചിടത്തോളം അവൻ അപകടത്തിൽ ചാടും. ക്രിസ്തുമസിന്റെ നാളുകളായിരുന്നല്ലോ. ക്രിസ്തുമസ് കരോളുകാരി മിക്കവാറും നമ്മുടെ പള്ളികളിൽ നിന്ന്, നമ്മുടെ ഇടവകളിൽ നിന്ന് ഭവനങ്ങൾ തോറും കയറി ഇറങ്ങി ആ ക്രിസ്തുമസ് ഗാനങ്ങൾ നമ്മുടെ കുഞ്ഞുങ്ങൾ പാടുവാൻ പോയിട്ടുണ്ട്. പലപ്പോഴും ഈ ക്രിസ്തുമസ് പാടിപ്പോകുമ്പോൾ സംഭവിക്കുന്ന ഒരു അബദ്ധം എന്ന് പറയുന്നത്, ഒരു ഗ്യാസ് ലൈറ്റും പിടിച്ചുകൊണ്ട് ആരെങ്കിലും അത് മുന്നേ നടക്കും ഈ ക്രിസ്തുമസ് ഗ്രൂപ്പിനെ അല്ലെങ്കിൽ കരൾ ഗ്രൂപ്പിനെ നയിക്കാൻ വേണ്ടിയിട്ട്. ഒരു വീട്ടിൽ നിന്ന് വേറെ വീട്ടിലേക്ക് പോകുന്ന സമയത്ത് ചില വിദ്വാൻമാരൊരു കാര്യം ചെയ്യും, അതിലൽപ്പം വളഞ്ഞു പോകേണ്ടതായ സന്ദർഭങ്ങളാണെങ്കിൽ ഒരു പറമ്പിന്റെ മറുവശത്താണ് മറ്റേ വീടെങ്കിൽ ഈ വെളിച്ചത്തിന്റെ കൂടെ നടക്കാതെ ആ പറമ്പ് വട്ടം ചാടി കിടക്കാൻ നോക്കും. പക്ഷെ പലപ്പോഴും കുറെ സമയം കഴിയുമ്പോ അയലത്തെ വീട്ടിലെ ചാണകക്കുഴിയിൽ നിന്നായിരിക്കും ഇവന്റെ ക്രിസ്തുമസ് പാട്ട് പിന്നെ കേൾക്കുന്നത്. ആ ഇരുളിലൂടെ മറുവീട്ടിലേക്ക് ഓടുന്ന പലരും ചിലപ്പോ വീഴുന്നത് അവിടെയായിരിക്കും. അന്ധകാരത്തിൽ ചലിക്കുന്നവൻ അപകടത്തിലേക്ക് നീങ്ങുകയാണ്. ഇരുളിൽ നയിക്കുന്നവന് നടക്കുന്നവന് ദർശനമില്ല, ലക്ഷ്യത്തിൽ എത്തിച്ചേരുവാൻ സാധിക്കുകയില്ല. കൂടെയുള്ളവരെയും അവന് ലക്ഷ്യത്തിലേക്ക് നയിക്കുവാൻ സാധിക്കുകയില്ല. ഈ ഇരുളെന്താണെന്ന് 1-ാം അധ്യായത്തിന്റെ 2 മുതൽ 9 വരെയുള്ള വാക്യങ്ങളിൽ, 2-ാം അധ്യായത്തിന്റെ 7 മുതലുള്ള വാക്യങ്ങളിൽ പ്രവാചകൻ സൂചിപ്പിക്കുന്നു ദൈവത്തിന്റെ ഒരു വിലാപത്തിലൂടെ അത് തുടങ്ങുകയാണ്. ആകാശമേ കേൾക്കുക, ഭൂമിയെ ചെവി തരിക, ഞാൻ മക്കളെ പോറ്റി വളർത്തി, എന്നാൽ അവർ എന്നോട് മത്സരിക്കുന്നു. കാളതന്റെ ഉടയവനെയും കഴുതന്റെ യജമാനന്റെ പുൽത്തൊട്ടിയും അറിയുന്നു, എന്റെ ജനമോ അറിയുന്നില്ല. തന്റെ മക്കളെ കുറിച്ചുള്ളതായ ഒരു സ്നേഹപിതാവിന്റെ വിലാപശബ്ദം 1:29 മുഴങ്ങുകയാണ്. ഇസ്രായേലിന്റെ ചരിത്രം പഠിക്കുമ്പോഴാണ് എന്താണ് ദൈവത്തിന്റെ വിലാപത്തിന്റെ അടിസ്ഥാനമെന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. യഹോവയായ ദൈവം ഇസ്രായേലുമായി ഉടമ്പടി ഉണ്ടാക്കി. ഉൽപ്പത്തി പുസ്തകം 17-ാം അധ്യായത്തിൽ അബ്രഹാമുമായി ദൈവം ഒരു ഉടമ്പടി ഉണ്ടാക്കി. പുറപ്പാട് 24-ാം അധ്യായത്തിൽ ഇസ്രായേൽ ജനതയുമായി ഉടമ്പടി ഉണ്ടാക്കി. ഈ ഉടമ്പടിയിൽ യഹോവയായ ദൈവം ഇസ്രായേലിന്റെ ദൈവമായിരിക്കുന്നു, ആ ജനം ദൈവത്തിന്റെ ജനമായിരിക്കുമെന്നും ഒരു ഉടമ്പടി ബദ്ധമാണ് അവിടെ നടക്കുന്നത്. നിങ്ങൾ എന്റെ സ്വന്തം ജനം, ഞാൻ നിങ്ങളുടെ ദൈവം. ആ ദൈവത്തിന്റെ ഉടമ്പടിയുടെ അടിസ്ഥാനത്തിൽ അടിമത്വത്തിൽ നിന്നുള്ള മോചനം അവർക്ക് നൽകി. രാവും പകരും അവരെ കരുതലോടെ ദൈവം വഴി നടത്തി. ശത്രുക്കളിൽ നിന്ന് അവർ രക്ഷിച്ചു. വാക്തപ്രദേശത്തേക്ക് അവരെ കൊണ്ടുവന്നു. എന്നാൽ ആ ദൈവത്തെ ഇസ്രായേൽ മറന്നിരിക്കുന്നു. പ്രവാചകനിലൂടെ ആ വാക്യം തുടങ്ങുന്ന ആകാശമേ കേൾക്കുക, ഭൂമിയെ ചെവി തരിക. അനുഗ്രഹിക്കപ്പെട്ടവരെ, എന്തുകൊണ്ടാണ് ദൈവം ആകാശത്തെയും ഭൂമിയെയും വിളിക്കുന്നത്? യഹോവയായ ദൈവം ഈ ഉടമ്പടി നിർവഹിക്കുമ്പോൾ നമുക്കറിയാം സാധാരണ ഏതൊരു ഉടമ്പടിയിലും സാക്ഷികളുണ്ട്. ഇവിടെ വ്യവഹാരത്തിനായി ദൈവം ഒരുങ്ങുകയാണ്. ദൈവം ഇസ്രായേലും തന്റെ മക്കളുമായി ഉടമ്പടി ചെയ്യുമ്പോൾ അതിന് സാക്ഷ്യം വഹിച്ചത് ആകാശവും ഭൂമിയുമാണ്. ആ സാക്ഷികളെയാണ് ഇപ്പോൾ ഈ മക്കളെ വ്യവഹാരത്തിനായി ദൈവം വിളിക്കുന്നു. ആകാശമേ കേൾക്കുക, ഭൂമിയെ ചെവി തരിക എന്ന് പറഞ്ഞ് ആ ഉടമ്പടിയെ കുറിച്ച് അതിന്റെ വ്യവഹാരത്തിന് ദൈവം ഒരുങ്ങുകയാണ്. ഈ ഉടമ്പടി ലംഘിക്കപ്പെട്ടിരിക്കുകയാണ്.
ഒരു ഉടമ്പടിയുടെ അടിസ്ഥാന പ്രമാണം വിശ്വസ്തതയാണ്. ദൈവം വിശ്വസ്തനാണ്. ആ ഉടമ്പടിയിൽ പങ്കാളിയായിരിക്കുന്ന മറുകക്ഷിയാണ് അവിശ്വസ്തത കാണിച്ചിരിക്കുന്നത്. ഈ അവിശ്വസ്തത അവസാനിപ്പിച്ചില്ലെങ്കിൽ ശിക്ഷാവധി നിങ്ങളുടെ മേൽ വരുമെന്ന് പ്രവാചകനിലൂടെ ദൈവം അരുളി ചെയ്യുകയാണ്. ആ ഉടമ്പടിയുടെ മരണ പ്രധാനമായ ഒന്നാണ് യഹോവയായ ദൈവത്തെ മാത്രം ആരാധിക്കുക. എന്നാൽ ഇസ്രായേൽ പൂജാഗിരികളിൽ വിജാതീയരെ പോലെ ആരാധന ആരംഭിക്കുന്നു. വെട്ടുകല്ലുകളും കൽത്തൂണുകളും നാട്ടി എണ്ണയോ മരങ്ങളുടെ രക്തമോ അതിലൊഴിച്ച് ആരാധിക്കുന്നു. ദൈവത്തിനു പകരം കല്ലും നീരോളുമെല്ലാം ആരാധനാമൂർത്തികളായി മാറുന്നതാണ് എസ്കിയേൽ പ്രവചനത്തിന്റെ 20-ാം അധ്യായത്തിൽ നാം കാണുന്നത്. അനുഗ്രഹിക്കപ്പെട്ടവരെ, യഹോവയായ ദൈവവുമായി ഉടമ്പടി ഉണ്ടാക്കിയ ആ ഇസ്രായേൽ ജനത ദൈവത്തെ ഉപേക്ഷിച്ച് വിഗ്രഹങ്ങളെ ആരാധിക്കുവാൻ പോകുന്നുവെങ്കിൽ ആധുനിക മനുഷ്യന്റെ വിഗ്രഹങ്ങൾ ഇന്ന് കല്ലും മണ്ണും ആകണമെന്നില്ല. ഇന്ന് ആധുനിക മനുഷ്യനുണ്ടാക്കുന്ന വിഗ്രഹങ്ങൾ ദൈവത്തെക്കാൾ ഉപരിയായി ആ ദൈവങ്ങൾ ഉണ്ടാകുന്നു. സെൽഫ് മെയ്ഡ് ഐഡൽസ് പണത്തിനും സ്ഥാനമാനങ്ങൾക്കും അധികാരത്തെയും ദൈവത്തിന്റെ സ്ഥാനത്തെത്തി പൂജിക്കുന്ന ആധുനിക മനുഷ്യനെന്ന് ആ ദൈവത്തെ ആരാധിക്കേണ്ടതിന് പകരം ജീവിതത്തിന്റെ കേന്ദ്രമായി ഈ ഘടകങ്ങളെല്ലാം വിഗ്രഹങ്ങളായി മാറുകയാണ്. ദൈവത്തെ ആധാരമാക്കാതെ, ദൈവത്തെ കേന്ദ്രമാക്കാതെ, ദൈവത്തെ ആരാധനാമൂർത്തിയാക്കാതെ എന്തെല്ലാം അധികാരങ്ങളും എന്തെല്ലാം വിഗ്രഹങ്ങളും ഉണ്ടാക്കിയാലും അത് തകർന്നു വീഴും. 2001 സെപ്റ്റംബർ 11-ാം തീയതി അമേരിക്കയിൽ സംഭവിച്ചത് ലോകം കണ്ടതിൽ ഏറ്റവും വലിയ ഒരു നടുക്കമായിരുന്നു. ആ സംഭവത്തെ അതിന്റെ വാനന്മതിയിൽ നിന്നുകൊണ്ട് അപലപിക്കുമ്പോൾ തന്നെ അതിന് മുൻപുള്ളതായ ചില സംഗതികൾ, ഈ അടുത്ത നാളുകളിൽ സംഭവിച്ച കാര്യങ്ങൾ ഉൾപ്പെടെ തന്നെ നമുക്ക് വേദനകൾ ഉണ്ടാക്കുമ്പോൾ തന്നെ അമേരിക്കയിൽ ഒരു ചിന്താഗതി ഉണ്ടായിരുന്നു, ലോകത്തൊരു ശക്തിക്കും ഞങ്ങളെ തൊടാൻ കഴിയില്ല. ദൈവത്തിന് ഉപരിയായിട്ടുള്ളതായ ഒരു സുരക്ഷിത മണ്ഡലം അവർ പ്രഖ്യാപിക്കുകയാണ്. ഞങ്ങളുടെ ഒരു പൗരനെ പോലും തൊടാൻ സാധിക്കാത്ത രീതിയിൽ അത്രമാത്രം സുരക്ഷിതമായ കേന്ദ്രങ്ങളാണ് ഞങ്ങൾക്കുള്ളതെന്ന് ചിന്തിക്കുമ്പോൾ ആ മൂക്കിൽ തന്നെ സുരക്ഷാ മണ്ഡലങ്ങളെല്ലാം തകർന്നു വീഴുകയാണ്. മനുഷ്യനുണ്ടാക്കിയതിൽ ഒരിക്കൽ പോലും തകരില്ല എന്ന് ചിന്തിച്ച് 2000 പേരെയും കൊണ്ട് 1921 ഏപ്രിൽ 14-ാം തീയതി ന്യൂയോർക്കിലേക്ക് യാത്ര പുറപ്പെട്ട ടൈറ്റാനിക് എന്ന് പറയുന്ന കപ്പൽ, അതിന്റെ പരീക്ഷണമെല്ലാം കഴിഞ്ഞ് ഒരു ശക്തിക്കും ഈ കപ്പലിനെ തകർക്കാൻ സാധിക്കുകയില്ല എന്ന് പൂർണ്ണമായ ബോധ്യത്തോടുകൂടെ ആ കടലിലൂടെ നീങ്ങിയ കപ്പൽ ഏതാനും മണിക്കൂറുകൾക്കുള്ളിൽ അത് തകർന്ന് തരിപ്പണമായി മാറുകയാണ്. മനുഷ്യനിർമ്മിതങ്ങളായ വിഗ്രഹങ്ങൾ ദൈവത്തിന് പകരമായി, ദൈവത്തെ ആരാധിക്കേണ്ടതിന് പകരമായി, ദൈവം കേന്ദ്രമാക്കേണ്ടതിന് പകരമായി എന്തെല്ലാം വിഗ്രഹങ്ങൾ ആധുനിക മനുഷ്യനുണ്ടാക്കിയാലും അത് തകർന്നു വീഴുമെന്ന് പ്രവാചക ഗ്രന്ഥത്തിൽ നിന്ന് നാം പഠിക്കേണ്ടിയിരിക്കുന്നു. പഴയ ഇസ്രായേലുമായി ദൈവം ഉടമ്പടി ഉണ്ടാക്കി. ആ ഉടമ്പടിയുടെ മറ്റൊരു മുഖം നാം പരിശുദ്ധനായ പത്രോസ്ലിഹായുടെ 1-ാം ലേഖനം 2-ാം അധ്യായം 9-ാം വാക്യത്തിൽ നാം കാണുന്നു. യഹോവയായ ദൈവം പഴയ നിയമ ഇസ്രായേലുമായി ഉടമ്പടി ഉണ്ടാക്കിയെങ്കിൽ ഇന്ന് പുതിയ നിയമത്തിലേക്ക് വരുമ്പോൾ ആ ഉടമ്പടിയുടെ പങ്കാളി ആരാണ്? നിങ്ങളോ അന്ധകാരത്തിൽ നിന്ന് തന്റെ അത്ഭുത പ്രകാശത്തിലേക്ക് വിളിച്ചവന്റെ സദ്ഗുണങ്ങളെ ഘോഷിപ്പാൻ തക്കവണ്ണം തിരഞ്ഞെടുക്കപ്പെട്ട ജാതിയും രാജകീയ പുരോഹിതവർഗവും വിശുദ്ധ വംശവും സ്വന്ത ജനവുമാകുന്നു എന്ന് പറയുമ്പോൾ കർത്താവിന്റെ തിരുരക്തത്തിലൂടെ ആ ഉടമ്പടി ഉണ്ടാക്കുക, വിശുദ്ധ മാമോദീസായിലൂടെ ആ ഉടമ്പടിയിലേക്ക് പ്രവേശിക്കുന്ന ഓരോ വ്യക്തിയുമാണ്. മാമോദീസ നടക്കുമ്പോ കൊച്ചുങ്ങൾ പലപ്പോഴും കേൾക്കില്ലെങ്കിലും ഈ തലതൊടുന്നയാളും മാതാപിതാക്കളും അത് കുഞ്ഞുങ്ങളെ പഠിപ്പിക്കുവാൻ നിയോഗിക്കപ്പെട്ടവരാണ്. അവിടെ കാണുന്ന ഒന്ന് മാമോദീസ മുങ്ങുന്ന ഇന്നയാളാകുന്ന ഞാൻ വിശുഹാദം പുരാനെ സ്വീകരിക്കുന്നു. സത്യം വിശാലിനെയും അവന്റെ മാർഗങ്ങളെയും തന്ത്രങ്ങളെയും ഞാൻ ഉപേക്ഷിക്കുന്നു. സത്യം സത്യം ചെയ്ത് സ്വീകരിക്കുകയാണ്. മാത്രമല്ല, ആ ഉടമ്പടിയിൽ ദൈവവുമായി ഞാൻ എന്റെ കർത്താവിലെ നിനക്ക് വേണ്ടി നിന്റേതായി ഞാൻ ജീവിച്ചു കൊള്ളാമെന്ന് ഉടമ്പടി എടുക്കുമ്പോൾ ആ ഉടമ്പടിയിൽ ഒരു മുദ്രണം നടക്കുന്നുണ്ട്. വിശുദ്ധ മുറോണാൽ പരിശുദ്ധാത്മാവിന്റെ മുദ്രണം എന്നാണ് പറയുന്നത്.
ഞാൻ അതിനോട് ആഡ് ചെയ്ത് കുറച്ച് കാര്യങ്ങളോട് പറഞ്ഞത് അപ്പനും അമ്മയാണ് നിങ്ങളുടെ കാണപ്പെട്ട ദൈവം
എന്ന് പറഞ്ഞ് ആ കുഞ്ഞിന് കുറേ ഉപദേശം ഞാനും കൊടുത്തു. അതിന് ഒരുവിധം നല്ല രീതിയിലെ കാര്യങ്ങളൊന്ന് മനസ്സിലാക്കിയെന്ന് വിചാരിച്ചുകൊണ്ടിരിക്കുമ്പോ ഈ 5 വയസ്സുള്ള കൊച്ച് എന്നോടൊരു ചോദ്യം ചോദിച്ചു. തിരുമേനി പറഞ്ഞല്ലോ മാതാപിതാക്കൾ കാണപ്പെട്ട ദൈവമാണ്. അങ്ങനെയാണെങ്കിൽ ദൈവം ബിയർ കുടിക്കൂ തിരുമേനി. ഈ കൊച്ചു ചോദിച്ച ചോദ്യമാണ്, അങ്ങനെയാണെങ്കിൽ ദൈവം ബിയർ കുടിക്കുമോ? ആ അപ്പൻ അദ്ദേഹത്തിന്റെ ജീവിതത്തിൽ ഇതുപോലെ ഒരു അടി വേറെ ഒരിടത്തും കിട്ടിയിട്ടുണ്ടാവും എനിക്ക് തോന്നില്ല. ആ മനുഷ്യൻ ഒന്നും കൊണ്ടാതെ വിളറി വെളുത്തവിടെ ഇരുന്നു. കുഞ്ഞുങ്ങൾ നിങ്ങളുടെ ജീവിതം കാണുകയാണ്, കുഞ്ഞുങ്ങൾ നിങ്ങളെ അനുകരിക്കുകയാണ്. ദൈവത്തിന്റെ കാണപ്പെട്ട മുഖം മാതാപിതാക്കളെ പ്രദർശിക്കുവാൻ ഉടമ്പടിയിലൂടെ ദൈവമാക്കി വച്ചിരിക്കുമ്പോൾ കുടുംബങ്ങളിൽ മാതാപിതാക്കൾക്ക് പറയാൻ സാധിക്കുമോ മക്കളെ ഞങ്ങളാണ് കാണപ്പെട്ട ദൈവങ്ങളെന്ന്? അതുപോലെ തന്നെ ഇതിന്റെ മറുവശം ജീവൻ തന്ന് തങ്ങളെ വളർത്തി വലുതാക്കുന്ന മാതാപിതാക്കളോട് മക്കൾക്കുള്ള ഉടമ്പടി ബന്ധമുണ്ട്. പല മാതാപിതാക്കളും തങ്ങളുടെ മക്കൾക്ക് വേണ്ടി, മലയാളിയെ സംബന്ധിച്ച് പ്രത്യേകിച്ച് അവൻ ജീവിക്കുന്ന അവന്റെ മക്കൾക്ക് വേണ്ടിയിട്ടാണ്, അത് സ്വദേശത്താണെങ്കിലും വിദേശത്താണെങ്കിലും ഈ മക്കൾക്ക് വേണ്ടി ജീവിക്കുന്ന ഒരവസ്ഥ. അനേക കുടുംബങ്ങളിൽ നിന്റെ അപ്പനെയും അമ്മയെയും ബഹുമാനിക്കുന്നവഴി നിനക്ക് ദീർഘായുസ്സുണ്ടാകുമെന്ന കൽപ്പന ലഭിച്ചുകൊണ്ട് വളർന്ന് വലുതായ സ്ഥാനമാനങ്ങളും ഉന്നതമായ സ്ഥാനങ്ങളും ആരോഗ്യവും ജോലിയും എല്ലാം ലഭിച്ചു കഴിയുമ്പോൾ തങ്ങൾക്ക് വേണ്ടി കഷ്ടപ്പെട്ട് വളർത്തി ശരീരത്തിലെ മാംസവും ചോരയും എല്ലാം തങ്ങൾക്ക് വേണ്ടി തന്ന അപ്പനെയും അമ്മയെയും ഇന്ന് പല മക്കളും അവഗണിക്കുകയാണ്. കോളേജിലൊക്കെ പഠിക്കുമ്പോ ആളുകൾ പറയാറുണ്ട്, പിള്ളേരുടെ ഇടയിൽ അപ്പനൊക്കെ പറയുന്ന ഒരു വാക്കുണ്ടായിരുന്നു, ചിലർ പറയും മെയിൻ സ്വിച്ച് എന്ന് പറയും. ഈ അപ്പൻ എന്നൊക്കെ പറയാനായിട്ട് പിള്ളേരുടെ ഇടയിലുള്ളതായ ഒരു ഒരു ടെർമിനോളജിയാണ്. പിന്നെ അത് പറഞ്ഞപ്പോ ഹെഡ് ഓഫീസ് എന്നായി ചില സമയം. പക്ഷെ ഈ സമയത്ത് അടുത്ത കാലത്തിലെല്ലാം മാറി ഇപ്പൊ പറയുന്നത് ATM എന്നാ പറയുന്നത്. റോഡിന്റെ സൈഡിൽ മുഴുവനും ബാങ്കുകാരുടെ ATM ഉണ്ടല്ലോ, അതിന്റെ അകത്ത് ഇത് കുത്തിയെടുത്താൽ മതി, പൈസ കുത്തിയെടുക്കാനുള്ള ATM ആയിട്ടാണ് ഇന്ന് അപ്പനെയും അമ്മയൊക്കെ പലപ്പോഴും ആളുകൾ കാണുന്നത്. അടുത്ത കുറച്ചു നാളുകൾക്ക് മുൻപ് ഒരു സ്ത്രീ എന്നോട് പറഞ്ഞു, ഒരു വലിയമ്മ 4 മക്കളുണ്ട്, ഭർത്താവ് മരിച്ചുപോയി, അവരുടെ ജീവിതകാലത്ത് സ്വസ്ഥമായി ഒരു നേരം ആഹാരം അവർ കഴിച്ചിട്ടില്ല, ഉള്ളത് മുഴുവനും ഈ മക്കൾക്ക് വേണ്ടി സമ്പാദിച്ചു, വീതം വെച്ചിട്ടൊന്നുമല്ല പോയത്, ഇന്ന് മക്കളാണ് അതെല്ലാം കൈകാര്യം ചെയ്യുന്നത്. അൾസറും ഷുഗറും എല്ലാം പിടിച്ച് ആ സ്ത്രീ, വൃദ്ധയായ സ്ത്രീ കഷ്ടപ്പെടുകയാണ്. ഒരു മോനോട് വേണ്ടി മോനെ മരുന്ന് വാങ്ങിച്ചു തരാൻ പറയുമ്പോൾ മറ്റേ മോന്റെ അടുത്ത് പറയാൻ പറയും. ഒരു മകന്റെ വീട്ടിൽ കഴിച്ചെന്ന് കിടന്ന് രാത്രി ഈ മകൻ വന്ന് 4 മണിയായപ്പോൾ കട്ടിൽ നിന്ന് ചവിട്ടി താഴെ ചാടിച്ചു എന്ന് പറഞ്ഞു. നേരെ വെളുക്കുന്നത് വരെയും വീടിന് പുറത്ത് ആ വൃദ്ധയായ അമ്മ കണ്ണുനീരോടെ ഇരിക്കുന്ന അവസ്ഥ. നിന്റെ പിതാവിനെയും മാതാവിനെയും ബഹുമാനിക്കുവാൻ പറയുമ്പോൾ ആ ഉടമ്പടി ലംഘിക്കുന്നവൻ മനുഷ്യൻ വിതയ്ക്കുന്നത് കൊയ്യും. നിന്റെ മക്കളെ കണ്ടുപഠിക്കുന്നത് നീ കാണിക്കുന്നതാണ്. അനുഗ്രഹിക്കപ്പെട്ടവരെ, യഹോവയുമായുള്ള ബന്ധം, കുടുംബ ബന്ധങ്ങളിൽ ഭാര്യാഭർത്തൃ ബന്ധം, മക്കളുമായുള്ള ബന്ധം, മാതാപിതാക്കളുമായുള്ള ബന്ധം, ഈ ഉടമ്പടികളിൽ യഹോവയായ ദൈവം പഠിപ്പിക്കുന്ന ആ മാർഗങ്ങളിലൂടെ ചരിക്കുവാൻ ഇസ്രായേലിലെ ദൈവത്തെ ഉപേക്ഷിച്ച് ഉടമ്പടി ലംഘിച്ചുവെങ്കിൽ ഇന്ന് നാം ഇവിടെ എത്തിയിരിക്കുന്നു. ഈ ഉടമ്പടി മതപരമായ കാര്യങ്ങളിൽ മാത്രമല്ല, സമൂഹത്തില്, രാഷ്ട്രീയ സംഹിതകളില്, വ്യവസ്ഥിതികളില്, സമസ്ത ജീവിത മണ്ഡലങ്ങളിലും ഉണ്ടാകണമെന്ന് പ്രവാചക ശബ്ദം, ദൈവത്തിന്റെ ശബ്ദ പ്രവാചകങ്ങളിലൂടെ മുഴങ്ങുകയാണ്. പ്രവാചകൻ കാണുന്ന തുടർന്നുള്ളതായ അന്തരാലവസ്ഥകൾ എന്താണെന്ന് നമുക്ക് നോക്കാം. സാമൂഹ്യവും ധാർമ്മികവും മതപരവുമായ അധപതനം. BC 8th century മുൻപ് ഇസ്രായേൽ മക്കളെ സംബന്ധിച്ചിടത്തോളം പ്രധാനമായും ഒരു ആട്ടിടയ സമൂഹമായിരുന്നു. ആദ്യമാദം ചെറിയ കർഷകർ ഭൂമിയെ കൈയടക്കി. ഒരു കുടുംബത്തിന് ഒരു തുണ്ട് ഭൂമി എന്നതായിരുന്നു ഓരോ ഇസ്രായേലിന്റെയും സ്വപ്നം എന്ന് പറയുന്നത്, ജീവിതാഭിലാഷം. എന്നാൽ സാമ്പത്തികമായ ഉയർച്ചയും നാഗരികതയും സാമൂഹ്യ ജീവിതത്തിൽ മാറ്റം വരുത്തി. ഇതോടൊപ്പം തന്നെ സാമൂഹ്യ തിന്മകളും വർദ്ധിച്ചു. നാട്ടിലെ സമ്പത്ത് മുഴുവനും സമൂഹത്തിലെ മേലേക്കടയുള്ള ചിലരുടെ കൈകളിലേക്ക് ഒതുങ്ങി. ഭൂമി വൻകിട ജന്മിമാരുടെ കയ്യിൽ ചെറുകിട കർഷകർ ഭൂരഹിതരായി തീർന്നു. അതാണ് പ്രവാചകന്റെ ഭാഷയിൽ വീടുകൾക്ക് പുറമെ വീടുകളും
பாடங்களுக்கு புறமே பாடங்களும் சேகரிக்கின்றவரை குறித்து பதையுகையா அடிமத்தனோடு ஆரம்பிக்கையா சாதாரணக்கார தரித்திரனே ഭൂമിയിലവയിൽ പോലും അവനെ അടിമയാക്കി മാറ്റുകയാണ്. ഇന്ന് കേരളത്തിന്റെ അവസ്ഥയും വ്യത്യസ്തമാണെന്ന് എനിക്ക് തോന്നുന്നില്ല. ഭൂപരിഷ്കരണ നിയമം വരുന്നതിന് മുൻപ് ഭൂമിയുടെ ഭൂരിഭാഗവും അത് ജന്മിമാരുടെ അല്ലെങ്കിൽ ചില ആളുകളുടെ കയ്യിൽ ഒതുങ്ങിയിരുന്നുവെങ്കിൽ അവിടെ കുടിയാന് അവിടെ കുടികിടക്കുന്നതിന് കുടികിടപ്പ് അവകാശം കിട്ടുന്നുണ്ടായിരുന്നു. എന്നാൽ ഇന്നത്തെ ഭൂമാഫിയകൾ കേരളത്തിന്റെ ഈ സമ്പത്തും ഭൂമിയും മുഴുവനും കൈക്കലാക്കി സാധാരണക്കാരന് പാവപ്പെട്ടവർ ഒരു സെന്റ് സ്ഥലം പോലും വാങ്ങിക്കാൻ സാധിക്കാത്ത രീതിയിൽ ഭൂമാഫിയകൾ ഇന്ന് കേരളം മുഴുവനും വിരസുകയാണ്. അതിന്റെ ഏറ്റവും വലുത് എറണാകുളം ജില്ലയാണെന്നാണ് പറയുന്നത്. അനുഗ്രഹിക്കപ്പെട്ടവരെ മധ്യവർത്തികളായിരുന്നുകൊണ്ട് ഭൂമി വാങ്ങിയിട്ട് സാധാരണക്കാരന് വഹിക്കാൻ വയ്യാത്ത രീതിയിൽ ആ ഭൂമിയെ കൈക്കലാക്കുമ്പോൾ ഇന്ന് യെശയ്യാ പ്രവാചകൻ പറയുന്ന ആ അവസ്ഥയിൽ നിന്ന് നാം എവിടെയാണെന്ന് ചിന്തിക്കുന്നതായിരിക്കും. മൂന്നിന്റെ പന്ത്രണ്ടിൽ തുടരുകയാണ്. ഹായന്റെ ജനം അവർക്കുള്ളതെല്ലാം ചൂഷകർ അപഹരിക്കുന്നു. കടം കൊടുത്തവർ അവരെ ചൂഷണം ചെയ്യുന്നു. കൊള്ള പലിശ വാങ്ങുന്നു. അതുതന്നെയാണ് ആമോസ് പ്രവാചകൻ 2:6-7 വാക്യങ്ങളിൽ പറയുന്നത്. നീതിമാന് പണത്തിനും ദരിദ്രനെ ഒരു കൂട്ട് ചെരുപ്പിനും വിറ്റ് കളയുന്നവരെ എന്ന് വിളിക്കുന്നത്. വിശദീകരണം നടത്തുന്നില്ല. ഈ അടുത്ത നാളിൽ ഒരു മനുഷ്യൻ പങ്കുവച്ച ഒരു സംഭവം. അദ്ദേഹത്തിന്റെ കുഞ്ഞിന് ഒരു ഓപ്പറേഷൻ ആവശ്യമായി വന്നു. 100,000 രൂപ ഒരു ഗൈഡ് ബാങ്കിൽ നിന്ന് അദ്ദേഹം എടുത്തു. കടം വാങ്ങി ആ കുഞ്ഞിന്റെ ഓപ്പറേഷൻ നടത്തി. 5 സെന്റ് സ്ഥലവും ഒരു ചെറിയ വീട് മാത്രമാണ് അദ്ദേഹത്തിന്റെ സമ്പാദ്യം. ഓപ്പറേഷൻ കഴിഞ്ഞ് ആ കുഞ്ഞു മരിച്ചുപോയി. 2 പെൺകുട്ടികളുമുണ്ട്. ഈ മനുഷ്യൻ അവസാനം ഇവൻ കൂലിപ്പണി എടുത്ത് കിട്ടുന്ന പണത്തിൽ നിന്ന് മാറ്റിവെച്ച് ഈ പലിശ വാങ്ങിക്കുന്ന മനുഷ്യന് പൈസ കൊടുത്തു തുടങ്ങി. എന്നാൽ ഇവൻ വാങ്ങിച്ചതിന്റെ 3 ഇരട്ടി പലിശയായി തീർന്നു. ആ മനുഷ്യനെ തിരിച്ചെടുക്കാൻ വയ്യാത്ത വണ്ണം, ചിന്തിക്കാൻ വയ്യാത്ത വണ്ണം പലിശ പെരുകി. അവസാനം തന്റെ ഏറെ ആശ്രയമായി 5 സെന്റ് സ്ഥലവും ഈ വീടും വിട്ട് ആ മനുഷ്യൻ ഇറങ്ങേണ്ട ഒരു സാഹചര്യത്തിൽ ആത്മഹത്യയെ കുറിച്ച് ആ കുടുംബം ചിന്തിച്ചു. വേറെ ഒരു നല്ല മനുഷ്യൻ ആ സമയത്ത് വന്ന് ആ കുടുംബത്തെ സഹായിച്ച് ആ പ്രതിസന്ധിയിൽ നിന്ന് രക്ഷപ്പെടുത്തി. അനുഗ്രഹിക്കപ്പെട്ടവരെ ഇന്ന് ദിനംതോറും പത്രങ്ങളിൽ ബ്ലൈഡ് മാഫിയകൾ പാവപ്പെട്ടവരെ സഹായിക്കാൻ എന്ന വ്യാജനെ അമിതമായ പലിശ വാങ്ങി ഇന്ന് ദരിദ്രനെ ചൂഷണം ചെയ്യുന്ന ആ മണ്ഡലങ്ങൾ ഇന്ന് നമ്മുടെ നാട്ടിൽ നാം കാണുന്നില്ല. ഗൾഫിൽ ശുശ്രൂഷ ചെയ്തുകൊണ്ടിരുന്നപ്പോൾ അവിടുത്തെ ലേബർ ക്യാമ്പുകളിൽ ഞാൻ പോകുമായിരുന്നു. ലേബർ ക്യാമ്പുകളുടെ ഭൂമിയിൽ ഒരു നരകമുണ്ടെങ്കിൽ ഗൾഫിലെ ലേബർ ക്യാമ്പുകളാണ്. അവിടെ പോയിട്ടുള്ള ആളുകൾക്ക് അറിയാം. ഒരു ചെറിയ മുറിക്കകത്ത് 10-20 ആളുകൾ താമസിക്കുന്ന, ഭക്ഷണമോ 20-30 പേർക്കലായിരിക്കും പലപ്പോഴും ഒരു ടോയ്ലറ്റ്. രാവിലെ 7 മണിക്ക് ജോലിക്ക് പോകണമെങ്കിൽ 4 മണി മുതൽ ഇവിടെ ഇരിക്കുന്ന ആളുകൾ കേൾക്കണം. ഗൾഫില് മക്കളെയും ബന്ധുമിത്രാദികളെയും ഉണ്ടെന്ന് വിചാരിച്ചുകൊണ്ട് ദൂർത്തായി ജീവിതം നയിക്കുമ്പോൾ ചോരയാണ് അവിടെ വീഴുന്നത്. അനേക മണിക്കൂറുകൾ ആ പൊരിയുന്നവയിൽ 60 ഡിഗ്രി ചൂട് വരെ വരും. നമുക്കിവിടെ 35 ഡിഗ്രി വരുമ്പോൾ നമുക്കറിയാം അതിന്റെ വിഷമം എന്താണ്. ഇങ്ങനെ കഷ്ടപ്പെട്ട് ഒരു മനുഷ്യൻ മാനസികമായി തളർന്ന് ആ മനുഷ്യനോട് ഞാൻ സംസാരിച്ചപ്പോൾ ഞാൻ ചോദിച്ചു, ഇവിടെ നിന്ന് കൊണ്ടുപോയി ഏജന്റ് 2 ലക്ഷം രൂപ വാങ്ങി, 1.5 ലക്ഷം രൂപ വാങ്ങി അവിടെ കൊണ്ടുചെന്ന് 1,800 ദിർഹംസ് സാലറി കൊടുക്കാം, 11,000 രൂപ ശമ്പളം കിട്ടുമെന്ന് പറഞ്ഞ് അവിടെ ചെന്നിട്ട് 700 ദിർഹംസാണ് ശമ്പളം കൊടുക്കുന്നത്. പാസ്പോർട്ട് അവരെ അപ്പം തന്നെ വാങ്ങിവെച്ചു. ആ മനുഷ്യന് തിരിച്ചു പോകാനുള്ള ആ മനുഷ്യൻ പറഞ്ഞു, തിരുമേനി പലിശക്ക് ഒരു ബ്ലേഡിൽ നിന്ന് പലിശ എടുത്തുകൊണ്ടാണ് ഇവിടെ വന്നത്. അതിപ്പോൾ 3.5 ഇരട്ടിയായി. 4 വർഷമായി വീട്ടിൽ പോയിട്ട്. അനുഗ്രഹിക്കപ്പെട്ടവരെ, അന്യായമായി ദരിദ്രന്റെ ആ വ്യവഹാരം അല്ലെങ്കിൽ അവനോട് പിടിച്ചു വാങ്ങുന്നവൻ അവരെ കുറിച്ച് പറയുന്നത് ആ അന്യായമായി സമ്പാദിക്കുന്ന അഗ്നിയാണെന്നാണ്. സഖായിയുടെ ജീവിതത്തിൽ അവൻ പറയുന്ന ഒരു വാചകം ശ്രദ്ധിക്കണം. എന്റെ കർത്താവേ, ഞാൻ അന്യായമായി വാങ്ങിയിട്ടുള്ളത് 4 ഇരട്ടിയായി തിരികെ കൊടുത്തു എന്ന് പറയുമ്പോൾ, കൊടുത്തു പറയുമ്പോൾ, ഇവനും അബ്രഹാമിന്റെ പുത്രൻ ഉടമ്പടി വാങ്ങിച്ചവനായിരുന്നുകൊണ്ട് ഈ ഭവനത്തിന് ഇന്ന് രക്ഷയുണ്ടായി. കൊള്ള ലാഭം വാങ്ങിക്കുന്ന സമൂഹത്തിന്റെ മണ്ഡലങ്ങളാണ് ഇതെല്ലാം. സുവിശേഷമാണോ എന്ന് ചോദിക്കും. പ്രവാചകൻ പറയുന്നതാണ്. ആഹാരത്തിൽ പോലും ഇന്ന്
In the Kolalapa, the Vendi in the Mayakar Kiria. In the Ilan Agapa, the Gorapuani Kodina, wherever we like in Iraq. In that other world, in Iraq, you were in Nordic Ireland, you would have known about the Mayakar the world. Mulaka Bodhi and the Padri is dig a Bodhi out of the Malayalam Parade. Fatigue, you know, I do want to chip in that. You do a gram for Allah, the Polish captain, the other one of the Malayan. Fatigue, you know, you do a gram. അത് 100 കിലോയാകുമ്പോൾ 2 കിലോയാകും, 1000 കിലോയാകുമ്പോൾ 20 കിലോയാകും, 10,000 കിലോയാകുമ്പോൾ 200 കിലോ കല്ല് ചേർത്തുകൊണ്ട് അവനത് വിൽക്കുകയാണ്. ഇങ്ങനെ വ്യാപാരത്തിൽ പോലും മായം ചേർക്കുന്ന കൊള്ളലാഭം ഉണ്ടാക്കുന്ന അവരെ കുറിച്ച് പ്രവാചകൻ പറയുന്നു, ദരിദ്രൻ കവർന്നെടുത്ത മുതൽ നിങ്ങളുടെ ഭവനങ്ങളിലുണ്ട്. കണ്ണൂരും കാസർഗോഡും മാറാടുമെല്ലാം ഈ രാഷ്ട്രീയത്തിന്റെ പേരിൽ പാവങ്ങളെ ചൂഷണം ചെയ്ത് എത്രയോ മക്കളെ നഷ്ടപ്പെട്ട അമ്മമാര്, എത്രയോ ഭർത്താക്കന്മാരെ നഷ്ടപ്പെട്ട ഭാര്യമാര്, എത്രയോ സഹോദരങ്ങളെ നഷ്ടപ്പെട്ട സഹോദരിമാര്, രാഷ്ട്രീയ മണ്ഡലങ്ങളിൽ നിന്ന് ചൂഷണത്തിന്റെ മുഖാന്തരമായിരിക്കുമ്പോൾ ഇന്നത്തെ പത്രം നിങ്ങൾ വായിച്ചതാണ്. 10 ലക്ഷം രൂപ ചോദിച്ചിട്ടത് കൊടുക്കാതെ ഒരു എഞ്ചിനീയറെ, ആളുടെ പേരൊന്നും ഞാൻ പറയുന്നില്ല, ഒരു രാഷ്ട്രീയ നേതൃത്വം വക വരുത്തി ദാരുണമായ രീതിയിൽ കൊല ചെയ്തിരിക്കുന്ന ആ ഭീകരനാടാണ് ഞാനും നിങ്ങളും താമസിക്കുന്ന ഈ ഭാരതം. ആ അവസ്ഥയിലേക്ക് മാറ്റപ്പെട്ടു. അടുത്ത ഒരു തിന്മ കോഴയാണ്. സാധാരണ മണ്ഡലങ്ങളിലും നീതി നടപ്പാക്കി നടം വരെയും കോഴ കൊണ്ട് മൂടിയിരിക്കുകയാണ്. കോഴ വാങ്ങി കുറ്റക്കാരെ വെറുതെ, അന്യായ കൽപ്പനകൾ പുറപ്പെടുവിക്കുന്നു, അങ്ങനെ പാവങ്ങൾക്ക് നീതി നിഷേധിക്കുന്നു, എന്റെ ജനത്തിലെ ദരിദ്രന്മാരുടെ അവകാശം നിഷേധിക്കുന്നു, വിധവകളെ കൊള്ള മുതലാക്കുന്നു. പ്രവാചകൻ പറയുകയാണ്, അനുഗ്രഹിക്കപ്പെട്ടവരെ, ഇന്ന് നമ്മുടെ സമൂഹം എവിടെയാണ്? സർക്കാരുദ്യോഗസ്ഥന്മാരിൽ നല്ലവരായ ഒത്തിരി ആളുകൾ ഈ ഇരിക്കുന്നവരിലും ഒത്തിരി നല്ല സുവിശേഷം കേൾക്കുകയും അതനുസരിച്ച് ജീവിക്കുകയും ചെയ്യുന്ന സർക്കാരുദ്യോഗസ്ഥന്മാരുണ്ടെന്ന് എനിക്കറിയാം. എന്നാൽ ലോകത്തിൽ കൈക്കൂലിയും അഴിമതിയിലും 11-ാമത്തെ സ്ഥാനം വരെ കിട്ടിയ രാജ്യമാണ് ഇന്ത്യയുടെ. നമ്മുടെ സർക്കാർ ഓഫീസുകൾ പലപ്പോഴും കൈക്കൂലിയുടെ കേന്ദ്രങ്ങളായി മാറുകയാണ്. ഒരു ഓഫീസിലെ ഒരു മനുഷ്യന്റെ ഓഫീസിലെ കാര്യം എന്നോട് കഴിഞ്ഞ ദിവസം പറഞ്ഞു, അവിടുത്തെ പിയൂണിന്, അത് ഏത് ഡിപ്പാർട്ട്മെന്റാണെന്ന് ഞാൻ പറയുന്നില്ല, പിയൂണിന് ഒരു എഴുത്തുകാരിൽ ഒരാളിൽ നിന്ന് കിട്ടുന്ന ഒരു ദിവസത്തെ കൈക്കൂലി 900 രൂപയാണ്. അതിലെ അവിടുത്തെ മുതിർന്ന ഉദ്യോഗസ്ഥന് കിട്ടുന്നത് 7,000 രൂപ വരെ ഒരു ദിവസം കൈക്കൂലി വാങ്ങിക്കുന്ന ഒരു സംസ്ഥാനത്താണ് നാം ജീവിക്കുന്നത്. ഈ ഒരു സാഹചര്യത്തിൽ സത്യസന്ധരായ ഉദ്യോഗസ്ഥന്മാര് വരെ പതറുകയാണ്. ഒരു ഉദ്യോഗസ്ഥൻ പങ്കുവച്ച ഒരു സംഭവം, അദ്ദേഹം നല്ലൊരു ജോലി ചെയ്യുന്ന ഒരാളാണ്. അദ്ദേഹത്തിന്റെ ഭാര്യ ഒരു സ്ഥാപനത്തിൽ ജോലി ചെയ്യുന്നു. ഒരു രൂപ പോലും കൈക്കൂലി വാങ്ങിക്കാത്ത സത്യസന്ധനായ ഒരു മനുഷ്യൻ, മകൻ കോളേജിൽ പഠിക്കുകയാണ്. ഈ മനുഷ്യൻ, അദ്ദേഹം പറയുകയായിരുന്നു, ഒരു ദിവസത്തെയും ഉള്ളതിന് പേര് ജീവിക്കാൻ. ഈ മനുഷ്യന്റെ ഭാര്യ ഈ മനുഷ്യനോട് പറയും, മറ്റൊരു കൊച്ചിനെ കൊച്ചിയിലെ പ്രമുഖമായ ഒരു വിദ്യാലയത്തിൽ വിടണം, അതിന് ഉന്നതമായ ഒരു ക്യാപിറ്റേഷൻ കൊടുക്കണം. ഈ മനുഷ്യൻ പറഞ്ഞു, നിനക്കറിയാലോ എനിക്ക് കിട്ടുന്ന വരുമാനം എന്താണെന്ന്, മറ്റുള്ളവരെ കുത്തിപ്പിഴിഞ്ഞ് വാങ്ങിക്കാൻ ഞാൻ പഠിച്ചിട്ടില്ല, എന്റെ ദൈവം അതിന് സമ്മതിക്കുകയില്ല. ഈ മോൻ മദേശി മനുഷ്യനോട് പറഞ്ഞു, പപ്പാ, ഇദ്ദേഹത്തിന്റെ കൂടെ ജോലി ചെയ്യുന്ന കൈക്കൂലി വാങ്ങിക്കുന്ന വേറൊരുത്തന്റെ മകൻ. ആ മനുഷ്യൻ നോക്കി പറഞ്ഞു, അവന് സ്വിഫ്റ്റ് ഉണ്ട്, മാരുതി സ്വിഫ്റ്റ്, അവൻ ഇതുകൊണ്ടാണ് കോളേജിൽ വരുന്നത്, എനിക്കാണെങ്കിൽ ഒരു ബൈക്ക് പോലും ഇല്ല, അതുകൊണ്ട് എനിക്കൊരു ബൈക്ക് വേണം. രണ്ടുപേരും ഒരു ഓഫീസിൽ ജോലി ചെയ്യുന്നവരാണ്. ഒരുത്തൻ അമിതമായി കൈക്കൂലി വാങ്ങിക്കുന്നവൻ, ഒരുത്തൻ കൈക്കൂലി വാങ്ങാത്തവൻ. അവസാനം ഈ അപ്പന്റെ കൊച്ചിനോട് കുറച്ച് സാരോപദേശം നടത്താൻ നോക്കി, മോനെ, അപ്പന്റെ അവസ്ഥനൊക്കെ അറിയാലോ, പപ്പ കിട്ടുന്ന സാലറി കൊണ്ട് കുടുംബത്തിലെ കാര്യങ്ങൾ കഷ്ടി നടത്തുകയാണ്. ഉടനെ ആ കൊച്ചൻ ആ അപ്പനോട് പറയാമോ, അപ്പനെ എനിക്ക് എന്തിനു കൊള്ളാം, കൈക്കൂലി വാങ്ങിക്കാത്ത പിതാവിനെ എന്തിനു കൊള്ളാമെന്ന് ചോദിക്കുന്ന ഒരു സംസ്കാരം. അതാണ് നമ്മുടെ മൂല്യങ്ങളുടെ അവസ്ഥ എവിടെയാണ് ആയിരിക്കുന്നത്? അനുഗ്രഹിക്കപ്പെട്ടവരെ, ന്യായാധിപന്മാർ ന്യായം നടത്തുന്നത് 59-ാം അധ്യായത്തിന്റെ 14 വരെയുള്ള വാക്യങ്ങൾ, ന്യായം തകിടം മറിക്കപ്പെടുന്നു, ധാർമ്മിഷ്ഠത വിദൂരത്തിൽ നിൽക്കുന്നു, സത്യം പൊതുസ്ഥലങ്ങളിൽ ഇടറി വീഴുന്നു, സത്യമില്ല, ന്യായമില്ല, നിയമദേവത അന്ധതയാണല്ലോ,
ന്യായാധിപന്മാരെ കുറിച്ച് ഏതാനും വർഷങ്ങൾക്ക് മുൻപ് ഈ ഭാരതത്തിലെ ഒരു സുപ്രീം കോടതിയിൽ ഉന്നതനായിട്ട് പറഞ്ഞ വാക്കുകൾ ഭാരതത്തിൽ പോലും 30% ജഡ്ജിമാർ കറപ്റ്റഡാണ്. നീതിപീഠങ്ങൾ കറപ്റ്റഡായി കഴിഞ്ഞാൽ മനുഷ്യൻ അവിടെ നിന്ന് നീതി ലഭിക്കും. മുഖപക്ഷം നോക്കി നീതി നടത്തുന്ന, കൈക്കൂലി വാങ്ങിച്ച് നീതി നടത്തുന്ന നിയമസംഹിതങ്ങൾ യശയാവിന്റെ കാലത്തെന്ന പോലെ ഈ സമൂഹത്തിൽ നിന്ന് നടമാടുകയാണ്. ശിക്ഷാ ദിവസത്തിൽ 10:3-4 വാക്യങ്ങൾ, ശിക്ഷാ ദിവസത്തിൽ വിദൂരത്തു നിന്ന് കൊടുങ്കാറ്റെത്തുമ്പോൾ നിങ്ങൾ എന്ത് ചെയ്യും? നിങ്ങളുടെ സമ്പത്ത് ഇവിടെ സൂക്ഷിക്കും. അധികാരവും ശക്തിയും ഉപയോഗിച്ചുള്ള അനീതിയുടെ മറ്റൊരു മണ്ഡലം, അക്രമത്തിന്റെ മണ്ഡലം. 28:10 മുതൽ കൽപ്പനയ്ക്ക് മുകളിൽ കൽപ്പന, ആജ്ഞയ്ക്ക് മുകളിൽ ആജ്ഞ, സൂത്രത്തിന്മേൽ സൂത്രം, കർത്താവിന്റെ വചനം ഇവിടെ അല്പം അവിടെ അല്പം. അനുഗ്രഹിക്കപ്പെട്ടവരെ, ജനത്തെ നയിക്കേണ്ട നേതാക്കന്മാരും അത് സാമൂഹ്യ മണ്ഡലങ്ങളിലും മതമണ്ഡലങ്ങളിലും ഇപ്രകാരം മാറ്റപ്പെട്ടിരിക്കുമ്പോൾ നമുക്കറിയാം ലോക ചരിത്രത്തിൽ അധികാരങ്ങൾ ഉപയോഗിച്ച് സാധാരണക്കാരനെ അടിച്ചമർത്തുന്ന ഹിറ്റ്ലറെ പോലെയുള്ള ഭരണാധികാരികളെ കണ്ടെങ്കിൽ വേദപുസ്തകത്തിൽ ഞാൻ ബോധത്തെന്ന് പറയുന്നത് നിർദ്ധനായ നിർദോഷിയായവനെ കല്ലെറിഞ്ഞു കൊല്ലുന്ന ആഹാബിനെ പോലെയുള്ള ആളുകളെയും നാം പരിചയപ്പെടുന്നു. ആത്മീയ തലങ്ങൾ ദൈവിക അധികാരം ഉപയോഗിച്ച് ഇന്ന് ഇപ്രകാരം നടത്തപ്പെടുന്നുവെങ്കിൽ അതിനെയും പ്രവാചകൻ വിമർശിക്കുകയാണ്. നമ്മുടെ ഭാരതത്തില് മതസങ്കല്പത്തില് പുരുഷ സങ്കല്പവും ആ പുരുഷ സങ്കല്പം അനുസരിച്ച് കാസ്റ്റ് സിസ്റ്റത്തെ കുറിച്ചുള്ളതായ ഒരു മെയിൻ ചിന്ത വരുന്നതാണെന്ന് പുരുഷന്റെ തലയിൽ നിന്ന് ബ്രാഹ്മണനും അവന്റെ ഷോൾഡറിൽ നിന്ന് തോളത്ത് നിന്ന് ക്ഷത്രിയനും തുടയിൽ നിന്ന് വൈശ്യനും പാദത്തിൽ നിന്ന് ശൂദ്രനും ഉണ്ടായി എന്ന് പറയുമ്പോൾ ആ പുരോഹിതന്മാരെ ശ്രേഷ്ഠരായി എല്ലാത്തിനും അധിപരായി കാണുന്ന ഒരു സംഹിത. ഈ സംഹിതയിൽ പറയുന്ന ഒന്നുണ്ട്, ദേവന്മാർ മന്ത്രങ്ങൾക്ക് വിധേയരാണ്, മന്ത്രങ്ങൾ പുരോഹിതന്മാർക്ക് വിധേയമാണ്, അതുകൊണ്ട് ദേവന്മാർ പുരോഹിതന്മാരുടെ അടിമകളാണെന്ന് വരെ വ്യാഖ്യാനിക്കുന്ന വ്യാഖ്യാന മണ്ഡലങ്ങൾ. അനുഗ്രഹിക്കപ്പെട്ടവരെ, ഇന്ന് നമ്മുടെ സമൂഹത്തില് ഈ മതത്തിന്റെ അല്ലെങ്കിൽ അധികാരവും ഇതിന്റെ ആ മണ്ഡലങ്ങൾ എവിടെയാണ് നമുക്ക് കാണാം. ലോകത്തിന്റെ ഏറ്റവും വലിയ, ഞാൻ പറഞ്ഞല്ലോ, ആ അമേരിക്കയിലെ വേൾഡ് ട്രേഡ് സെന്റർ ആക്രമിക്കുന്നതിന് മുൻപ് എങ്ങനെയാണ് ഇതിന്റെ ദുരുപയോഗം ഇവിടെ നടന്നത് നമുക്ക് കാണാം. മുഹമ്മദ് അട്ട എന്ന് പറയുന്ന ആ മനുഷ്യൻ അവന്റെ മനസ്സിലേക്ക് തടിച്ചേൽപ്പിച്ച് അവൻ കടന്നു പോകുന്നതിന് മുൻപ് കുളിച്ച് വൃത്തിയായി മറുദീസായി 40 പെണ്ണുങ്ങളെ അവന് ലഭിക്കുമെന്ന ആ ചിന്തയോടുകൂടെ ശരീരം മുഴുവൻ പെർഫ്യൂം അടിച്ചുകൊണ്ട് അവൻ പോയി അത് തകർക്കുകയാണ്. വിശുദ്ധ മക്ബഹായിൽ ജനത്തെ അനുഗ്രഹിക്കുവാൻ നിയോഗിക്കപ്പെടുന്ന ചില പുരോഹിതന്മാരെങ്കിലും ശാപത്തിനും ജനത്തെ അവിടെ നിന്നുകൊണ്ട് താരതമ്യം ചെയ്യുവാനുമായി ദുരുപയോഗം ചെയ്യുന്ന ചില സംഭവങ്ങളെങ്കിലും നമുക്ക് മറച്ചുവെക്കാൻ കഴിയില്ല. ഏതാനും ചിലരെങ്കിലും അപ്രകാരമുണ്ടെങ്കിൽ പ്രവാചകന്റെ ശബ്ദം അവരോടാണ്. അനുഗ്രഹിക്കപ്പെട്ട വാത്സല്യ സഹോദരങ്ങളെ, അധികാരവും ശക്തിയും ഉപയോഗിച്ചുകൊണ്ടുള്ള അനീതിയും അക്രമവും ദൈവം പൊറുക്കി, ദൈവം അവിടെ നീതി നടപ്പാക്കും. ലോകം കണ്ടതിൽ ഏറ്റവും വലിയ ശക്തനായിരുന്നല്ലോ നെപ്പോളിയൻ. ആ നെപ്പോളിയൻ 1804 35 വയസ്സാകുന്നതിന് മുൻപ് ഫ്രാൻസിന്റെ ചക്രവർത്തിയായി. 1804 അദ്ദേഹത്തിന്റെ കിരീടധാരണം നടക്കുമ്പോൾ നോട്ടർഡാം കത്തീഡ്രൽ വെച്ച് നടക്കുകയാണ്. പയസാറാമൻ മാർപ്പാപ്പയെയും വിളിച്ചിട്ടുണ്ട്. മാർപ്പാപ്പയുമായി അത്ര നല്ല ബന്ധത്തിലായിരുന്നില്ല മനുഷ്യൻ. മാർപ്പാപ്പയുടെ ഉണങ്ങിക്കൊണ്ട് അദ്ദേഹം അനുഗ്രഹിച്ച് കിരീടധാരണം നടക്കുന്നതാണ് പതിവ്. നെപ്പോളിയൻ തന്റെ ഭാര്യയായ ജോസഫിനെയും ജോസഫൈനെയും കൈ പിടിച്ചുകൊണ്ട് വരികയാണ്. എല്ലാവരും ആകാംക്ഷയോടുകൂടെ ആ മക്ബഹായുടെ സൈഡിൽ ഇരിക്കുന്നവനായ ആ മാർപ്പാപ്പയിലേക്ക് ഉറ്റു നോക്കുകയാണ്. പയസാറാമൻ മാർപ്പാപ്പയിലേക്ക് ഈ നെപ്പോളിയൻ അദ്ദേഹത്തെ വണങ്ങി ആ ചടങ്ങ് നടക്കുമെന്ന് ചിന്തിച്ചപ്പോൾ മാർപ്പാപ്പയെ ആക്ഷേപിച്ച് പുറംതിരിഞ്ഞുകൊണ്ട് മക്ബഹായ്ക്കും പുറംതിരിഞ്ഞുകൊണ്ട് ഈ നെപ്പോളിയൻ ആ കിരീടമെടുത്ത് തന്റെ ഭാര്യയായ ജോസഫിന്റെ തലയിൽ വെച്ചു. എന്നിട്ട് തന്റെ തലയിലും വെച്ചു. മാർപ്പാപ്പ അവിടെ നിന്ന് ആക്ഷേപിതനായി ഇറങ്ങിപ്പോവുകയാണ്. 1810 യൂറോപ്പിലെ 6 രാജ്യങ്ങളൊഴികെ സകലും തന്നെ കാഴ്ചയിലാക്കിയ ആ നെപ്പോളിയൻ എന്ന് പറയുന്ന ആധികാരികമായ ചക്രവർത്തി 1815 വാട്ടർലൂ യുദ്ധത്തിൽ
നെൽസനോട് ഏറ്റുമുട്ടി അവൻ പരാജയപ്പെടുകയാണ്. എന്താണ് സംഭവിക്കുന്നത്? ആ മനുഷ്യനെ അറ്റ്ലാന്റിക് സമുദ്രത്തിലെ സെന്റ് ഹെലേന ദ്വീപിലേക്ക് തടവുകാരനായി കൊണ്ടുപോകപ്പെട്ടു. 6 വർഷം അവൻ തടവിൽ കിടന്നു. ചരിത്രകാരന്മാർ രേഖപ്പെടുത്തിയിരിക്കുന്നത് കൂട്ടിലകപ്പെട്ട കഴുകരെ പോലെ ഭരണാധിക ശക്തരായ നെപ്പോളിയൻ അവിടെ കിടക്കുകയാണ്. അവസാനം 1821 അവൻ മരിച്ചു. ഫ്രഞ്ച് പടയാളികൾ വന്ന ഇംഗ്ലീഷ് പടയാളികളോട് പറഞ്ഞു, ആ കബറിടത്തിന്റെ മുകളിൽ ആ മനുഷ്യൻ കിടന്നിടത്ത് ഒരു ഫലകമെങ്കിലും അവന്റെ പേരിൽ എഴുതി വെക്കണമെന്ന് പറഞ്ഞു. വികൃതിയായ ഒരു പട്ടാളക്കാരൻ, ഇംഗ്ലീഷ് പട്ടാളക്കാരൻ, അവൻ അതിന്റെ വർത്തിപ്രകാരം എഴുതി വെച്ചു, "Here lies a man who has no name." ലോകം മുഴുവനും കീഴടക്കിയവനെന്ന് അഹങ്കരിച്ച് അധികാരം ഉപയോഗിച്ചവൻ പേരില്ലാത്തവനായി സെൻഹലേനാധിപനാക്കപ്പെട്ടുവെങ്കിൽ അധികാരവും ശക്തിയും ഉപയോഗിച്ച് മനുഷ്യൻ അക്രമങ്ങൾ പ്രവർത്തിച്ചാൽ ദൈവനീതി നടപ്പാക്കപ്പെടും. അടുത്തതായി മതജീവിതത്തെ കുറിച്ച് ഒരു കാര്യം കൂടെ പ്രവാചകൻ നമ്മെ ഓർമ്മപ്പെടുത്തുകയാണ്. ഇസ്രായേലി മതത്തിന്റെ ആകത്തുക മോശമായി നൽകപ്പെട്ട കൽപ്പനകൾ, ആ 10 കൽപ്പനകളിലെല്ലാം അടങ്ങിയിട്ടുണ്ട്. ഇവയിൽ പ്രധാനമായും ദൈവ മനുഷ്യ ബന്ധവും മനുഷ്യനും മനുഷ്യനുമായുള്ള ബന്ധവും അടങ്ങിയിരിക്കുന്നു. ഇതിൽ ദൈവത്തെ സംബന്ധിക്കുന്നത് പൂർണ്ണമായും മനുഷ്യൻ അംഗീകരിക്കും, മനുഷ്യനെ സംബന്ധിക്കുന്നത് സാമൂഹ്യ ജീവിത മാർഗരേഖയാണ്. ദൈവത്തെ ആരാധിക്കുക, ദൈവത്തെ സ്നേഹിക്കുക, മനുഷ്യനെ ദൈവത്തെ ആരാധിച്ച് സേവിക്കുക, മനുഷ്യനെ സ്നേഹിക്കുകയും സഹായിക്കുകയും ചെയ്യുക. ഇതിന്റെ ലംഘനം, മതത്തിന്റെ അർത്ഥം ഉടമ്പടിയുടെ ലംഘനമാണ്. ദൈവാശ്രയവും നീതിബോധവും സത്യവും കരുണയും ഇല്ലാത്ത മതാചാരങ്ങൾ അത് പൂർണ്ണമല്ല എന്ന് പ്രവാചകൻ നമ്മെ ഓർമ്മപ്പെടുത്തിക്കൊണ്ട് പറയുകയാണ്, നിങ്ങൾ നിങ്ങളുടെ ഉപവാസങ്ങളിൽ നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് പെരുമാറുന്നു, കൂലിക്കാലം നിങ്ങൾ മർദ്ദിക്കുന്നു, കലഹിക്കുവാനും പോരാടുവാനും ക്രൂരമുഷ്ടി കൊണ്ട് ഇരിക്കുവാനും ഉപവസിക്കുന്നു, തലയെ ഞാൻ പോലെ ഉരിക്കുന്നു, ചാക്കിലും ചാരത്തിലും കിടക്കുന്നതുമാണോ ഉപവാസം? അന്യായ ബന്ധനങ്ങൾ അഴിക്കുക, മുഖത്തിന്റെ അമിക്കയറുകൾ പൊട്ടിക്കുക, വിശക്കുന്നവരുമായി നിന്റെ അപ്പം പങ്കുവയ്ക്കുക, ദരിദ്രനെ സ്വീകരിക്കുക, അപ്പോൾ നിന്റെ പ്രകാശം അന്ധകാരത്തിൽ ഉദിക്കും, കർത്താവ് നിന്നെ നയിക്കും. 58-ാം അധ്യായത്തിന്റെ 3-11 വാക്യങ്ങൾ പരിശുദ്ധ സുറിയാനി സഭയുടെ ആചാരങ്ങളും അനുഷ്ഠാനങ്ങളും ക്രമീകരണങ്ങളും പോലെ ശ്രേഷ്ഠമായ ഒന്ന് ലോകത്തൊരിടത്തും ഉണ്ടാവുകയില്ല. സുറിയാനി സഭക്കാരനായതുകൊണ്ട് പറയുന്നതല്ല, ലോകത്തെ സകല സഭകളും ഇന്ന് കഴിഞ്ഞ വർഷം ഭാരതത്തിലെ സുറിയാനി സീറോ മലബാർ സഭ, സുറിയാനി സഭയിലെ പഴയ പാരമ്പര്യം അനുസരിച്ച് മാമോദീസായോട് കൂടെ കുഞ്ഞുങ്ങൾക്ക് വിശുദ്ധ കുർബാനയിൽ കൊടുക്കുന്ന ആ രീതി തിരിച്ചുകൊണ്ട് വരണമെന്ന് പോലും പറയുമ്പോൾ ഇതെല്ലാം ശ്രേഷ്ഠമായി നിൽക്കുന്ന ഒരു സഭയിലെ ആ പൈതൃകമാണ് നമുക്കുള്ളത്. അതുകൊണ്ട് തന്നെ ഇതിന്റെ ആചാരങ്ങളിലും എല്ലാം അടങ്ങിയിരിക്കുന്നുണ്ട്. എന്നാൽ ഇതിന്റെ മറുവശത്തെ കുറിച്ച് നോമ്പും ഉപവാസവും മതജീവിതവും അത് മുകളിൽ പറഞ്ഞ നീതി നിഷേധത്തിലും സത്യമില്ലായ്മയിലും കരുണയില്ലാത്തതുമായി തീർന്നാൽ അത് അപൂർണമാണെന്ന് നമ്മുടെ ചാക്കന്മാർ പഠിപ്പിക്കുന്നില്ലേ? നോമ്പിലെ വ്യാഴാഴ്ചയ്ക്ക് 9:00 നമസ്കാരം വലിയ നോമ്പിലെ പാടാൻ പറ്റിയ സമയമല്ല, എന്നാലും ഞാൻ അത് പാടാൻ നോക്കാം. നോമ്പേൽ പോലെ ദീനന്നു വിളിച്ചെന്നും നൽകൂ, നിങ്ങുവരാനായി കാത്തിടാതെ, ഇതില്ലാത്ത ഒട്ടും നേരം നാഥൻ നിന്നെ കാത്തിടുമെന്നുള്ളൊരു വാൾമൊഴിയാൽ പുണ്യം നേരാ നൽകി ദേവം ചൊന്നാൽ നിന്നെ നിന്നെ ചീടാ ദൈവം നിന്നെ സഹായിക്കുമെന്ന് നിനക്ക് നിവൃത്തിയുണ്ടായിട്ട് നീ പറഞ്ഞുവിട്ടാൽ എവിടെ നിന്നാണ് നന്മ വരുന്നതെന്ന് നിന്നേക്കാൾ അവൻ അറിയാവുന്ന പിതാക്കന്മാർ പഠിപ്പിക്കുകയാണ്. ആ പിതാക്കന്മാരുടെ നോമ്പിന്റെ ആത്മീയ തലങ്ങളും സാമൂഹ്യ തലങ്ങളും ചേർത്തുകൊണ്ടുള്ളതായ പ്രാർത്ഥനകൾ, നോമ്പും ഉപവാസവും ശരീര ആത്മ മനസ്സുകളുടെ നിയന്ത്രണത്തിന് വേണ്ടി ക്രമീകരിച്ചിരിക്കുമ്പോൾ അനുഗ്രഹിക്കപ്പെട്ടവരെ,
ചില ആളുകൾ പറയും നോമ്പ് നോക്കിയിട്ട് എന്ന കാര്യം, ഭക്ഷണം ഉപേക്ഷിച്ചിട്ട് എന്ന കാര്യം, അത് നോക്കാൻ പറ്റാത്ത വാർത്തകളാണ് പറയുന്നത്. കാലപുസ്തകം പരിശോധിക്കുമ്പോൾ അറിയാം മനുഷ്യ ജീവിതത്തിലേക്ക് പാപം കടന്നു വരുന്നത് ഭക്ഷണത്തിലൂടെയാണ്. ആ ഭക്ഷണത്തിലൂടെ കടന്നു വന്ന പാപം ഭക്ഷണത്തിന്റെ വർജനത്തിലൂടെയും ഉപേക്ഷണത്തിലൂടെയും മനുഷ്യന്റെ രക്ഷയ്ക്ക് മുഖാന്തരമായി തീരുന്നത് കൊണ്ടാണ് നമ്മുടെ പിതാക്കന്മാര് ആ ഭക്ഷണ വർജനം ഇതിന്റെ ഒരു അഭേദ്യ ഘടകമായി ക്രമീകരിച്ചിരിക്കുന്നത്. അതിന്റെ നിയന്ത്രണവും വർജനവും അത് അതിലൂടെ പാപത്തിന് മുഖാന്തരമായി തീർന്നുവെങ്കിൽ അതിന്റെ വർജനത്തിലൂടെയും അതിന്റെ നിയന്ത്രണത്തിലൂടെയും രക്ഷയുടെ പാതയിലേക്ക് വരുവാൻ സഹായമായി തീരുകയാണ്. കണിയാമ്പറമ്പല അച്ഛൻ എപ്പോൾ ചെന്ന ആളുകളോട് ചോദിക്കും, പലരോടും ചോദിക്കും, നിങ്ങൾക്ക് PhD ഉണ്ടോ എന്ന് ചോദിക്കും. സാധാരണക്കാരെന്നാൽ ചോദിക്കും മോനെ PhD ഉണ്ടോ എന്ന് ചോദിക്കും. ആളുകളൊക്കെ അല്പം കൂടി അച്ഛൻ എന്താ ഈ പറഞ്ഞു, എന്നിട്ട് അച്ഛൻ പറയും അച്ഛൻ പൊതുവെ സരസനാണല്ലോ, പ്രഷർ ഹാർട്ട് ഡയബറ്റിക്, അതില്ലാത്ത ആളുകൾ ഇന്ന് കേരളത്തിൽ വളരെ ചുരുക്കമാണെന്നാ. വിശദീകരിക്കാൻ സമയമില്ല. നമ്മുടെ ആഹാര ജീവിതത്തിൽ മനുഷ്യന് ജീവൻ നിലനിർത്തുവാനും മനുഷ്യന്റെ രക്ഷയ്ക്കുമായിട്ട് മുഖാന്തരമായി തീർന്നിരിക്കുന്ന വ്യാപാരത്തിലൂടെ മനുഷ്യൻ ഇന്ന് രോഗിയും മരണത്തിന് കാരണവുമായി തീരുകയാണ്. അവിടെയാണ് ഉപവാസത്തിന്റെ അർത്ഥതലങ്ങൾ നാം ഉൾക്കൊള്ളേണ്ടത്. ഉപവാസം ഇന്ന് പാശ്ചാത്യ രാജ്യങ്ങളിൽ ഇന്ന് ആളുകൾ ഒത്തിരി പാശ്ചാത്യം അനുകരിക്കുകയാണ്. അത് മതപരമായ കടങ്ങായിട്ടല്ല, മറിച്ച് അതിന്റെ ഹെൽത്ത് റീസൺസ്. ആ ഉപവാസം ഇന്ന് അനുഷ്ഠിക്കുമ്പോൾ നോമ്പും ഉപവാസവും അത് പാലിക്കപ്പെടുന്നത് കൊണ്ടുള്ളതായ അർത്ഥതലങ്ങൾ അവഗണിക്കാതെ തന്നെ അതിനോട് ചേർന്ന് നടത്തപ്പെട്ടതായ കാര്യങ്ങള് ചില ആളുകളുണ്ട്. എല്ലാ ബുധനാഴ്ചയും വെള്ളിയാഴ്ചയും ഉപവസിക്കുന്ന നോമ്പ് നോക്കും, എല്ലാ ഞായറാഴ്ചയും പള്ളിയിൽ വിശുദ്ധ കുർബാന പോയി കുർബാന അനുഭവിക്കും, എന്നിട്ട് വീട്ടിൽ വന്ന് രോഗിയായി കിടക്കുന്ന അമ്മായി അമ്മയ്ക്ക് ഒരു തുള്ളി വെള്ളം കൊടുക്കൂല. അവർക്ക് ഉപവസിച്ചതിന് കുഴപ്പമില്ല, ഈ പാവത്തിനീട്ടത്തിന് അങ്ങനെ ചെയ്യട്ടെ. ഇതുപോലെ തന്നെ അമ്മായി അമ്മമാരുടെ എവിടെ ധ്യാനയോഗമുണ്ടോ അവിടെ എല്ലാം എത്തും. വീട്ടിൽ വന്ന് കാണിക്കുന്ന അക്രമങ്ങൾ, ഇതാണ് പ്രവാചകൻ പറയുന്നത്. ഈ കവളമുഖം മാറ്റിക്കളയാനാ പറയുന്നത്. സുറിയാനി സഭയുടെ ഉപവാസവും പ്രാർത്ഥനയും ആത്മീയ ആഹാരമായി ക്രമീകരിച്ചിരിക്കുമ്പോൾ വേറെ ചില ആളുകളുണ്ട് ഇതിൽ അഹങ്കരിക്കും. ഉപവസിച്ച് പ്രാർത്ഥിച്ച് ദൈവത്തോട് കൂടുതൽ അടുക്കുന്നുവെന്ന ബോധ്യം വരുമ്പോൾ ചില ആളുകൾ ആത്മീയ അഹങ്കാരികളായി മാറും. ചില ഗ്രൂപ്പുകളൊക്കെ അത് രൂപപ്പെടുകയാണ്. അങ്ങനെയുള്ള ആളുകൾ സ്വന്തം കുടുംബത്തിലുള്ളവരോട് പോലും പിന്തുടരുന്ന ആളുകൾ, ബാക്കിയുള്ളവരെല്ലാം തങ്ങള് വിശുദ്ധിയുടെ പാരമ്പര്യയിൽ എത്തിയിരിക്കുന്ന വിശുദ്ധന്മാരും ബാക്കിയുള്ളവരെല്ലാം പാപികളുമാണെന്ന് ചിന്തിക്കുന്ന ഒരവസ്ഥയാണ്. വേറെ ചില ആളുകൾ വേദപുസ്തകം കക്ഷത്തിൽ നിന്ന് എടുക്കൂല. ദൈവവചനം എന്തു പറഞ്ഞാലും ദൈവവചനം വിശുദ്ധ കുർബാന പോലും പൂർത്തീകരിക്കുന്നതിന് മുൻപ് ഈ വചനത്തിന് വേണ്ടിയുള്ള ആഹാരത്തിൽ നിന്ന് പറഞ്ഞുകൊണ്ട് ഓടുകയാണ്. എന്തു പറഞ്ഞാലും ആ സ്ഥാനത്തും സ്ഥാനത്തുമെല്ലാം ഇതിന് ദുരുപയോഗം ചെയ്യും. അഭിവന്ദനം ശ്രേഷ്ഠ ഭാവായുടെ പിതാക്കന്മാരുടെ അനുവാദത്തോടെ ഒരു ഒരു തമാശ സംഭവം പറയുകയാണ്. വേദപുസ്തകത്തിൽ നിന്ന് വിശാലിനെ പോലെ ഉദ്ധരിച്ചുകൊണ്ട് ആത്മീയ നിറവോടുകൂടി നടക്കുന്നു പറയുന്ന ആളുകള് ശ്രദ്ധിക്കണം. ഒരു മനുഷ്യരുടെ സ്ഥലത്ത് ധ്യാനം കൂടാതെ ധ്യാനം കഴിഞ്ഞ മനുഷ്യൻ തിരിച്ചു വരുമ്പോ ആ മനുഷ്യൻ അദ്ദേഹം കുറെ ഈ പോസ്റ്ററുകൾ കൊണ്ടുവന്നു ദൈവവചന അസ്ഥാനത്ത് പ്രയോഗിക്കുന്നതിനെ കുറിച്ച് ശ്രദ്ധിക്കണം. പോസ്റ്ററുകൾ കൊണ്ടുവന്ന് അടുക്കളയിൽ കൊണ്ടുവന്ന് അവരുടെ ഒട്ടിച്ചു. അവിടെ ഒട്ടിച്ചിട്ട് ആ മനുഷ്യൻ പറഞ്ഞു, ഞാൻ അവിടെ പോയി എനിക്ക് ഒത്തിരി മാറ്റമൊക്കെ വന്നു, നല്ല കാര്യം. പക്ഷെ വൈകുന്നേരം ആയി കഴിഞ്ഞപ്പോ വീട്ടിൽ ഒരു വേലക്കാരത്തി ഉണ്ടായിരുന്നു, പുള്ളിക്കാരത്തി പായും കിടക്കയൊക്കെ എടുത്തുകൊണ്ട് പോവാൻ ഒരുങ്ങി നിൽക്കുകയാണ്. ആ വീട്ടിലെ ഇദ്ദേഹത്തിന്റെ ഭാര്യ ഒന്ന് ചോദിച്ചു, നിനക്ക് എന്നെ പറ്റി നീ എങ്ങോട്ട് പോവാ ചേച്ചി, ഞാൻ ഒരു ദിവസം പോലും ഒരു നിമിഷം പോലും വരക്കൂല, എന്റെ പ്രശ്നമാണ്. അപ്പൊ ചോദിച്ചു കഴിഞ്ഞപ്പോഴാണ് പ്രശ്നം മനസ്സിലായത്. അടുക്കളയിൽ കൊണ്ടുപോയി അദ്ദേഹം ഒരു പോസ്റ്റർ ഒട്ടിച്ചു. മാർത്തയെ നീ വലതിനെ കുറിച്ച് വിചാരപ്പെടുന്നു, മറിയോ നല്ല അംശം തിരഞ്ഞെടുത്തിരിക്കുന്നു, നല്ല മനോഹരമായ പോസ്റ്റർ. ഇവരുടെ ബെഡ്റൂമിൽ ഒട്ടിച്ചു, വിശ്വസ്തയായ ഭാര്യ ഭർത്താവിന്റെ അലങ്കാരമാകുന്നു. പക്ഷേ വേലക്കാരുടെ മുറിയിൽ ഒട്ടിച്ചത് പ്രശ്നമായി പോയി. നിന്റെ യജമാനൻ എപ്പോൾ വരുന്നു അറിയാതെ കൊണ്ട് ഉണർന്നിരിപ്പിൻ പോലെ. ദൈവവചനമാണെങ്കിലും അസ്ഥാനത്തായി കഴിഞ്ഞാൽ അത് തോന്നിമാസം പോലെ ഉപയോഗിക്കാനുള്ളതല്ല. ആത്മീയ നിറമില്ലെന്ന് പറഞ്ഞുകൊണ്ട് വിശുദ്ധ ആരാധനയെ സംബന്ധിക്കാൻ കുടുംബ അല്ലെങ്കിൽ വിശുദ്ധ കുർബാന അനുഭവിക്കാതെ വചനത്തിനു വേണ്ടി ഓടുകയും കവട ആത്മീയത കൊണ്ടിരുന്ന് നടക്കുമ്പോൾ പ്രവാചക ശബ്ദം നമ്മോടാണ്. ഞാൻ അവസാനിപ്പിക്കേണ്ട രണ്ട് മൂന്ന് കാര്യങ്ങൾ കൂടെ പറയാനുള്ളത് അത് പിന്നീടുള്ള സന്ദർഭത്തിൽ പറയാം. അവസാനമായി
പാപബോധമില്ലായ്മ, അതാണ് പ്രവാചകൻ കാണുന്ന ഏറ്റവും വലിയ ആ പ്രശ്നം എന്ന് പറയുന്നത്. ആ പാപബോധമില്ലായ്മ പ്രവാചകന്റെ ദർശനത്തിൽ, ആ പാപബോധമില്ലെങ്കിൽ അനുതാപം ഉണ്ടാവുകയില്ല, അനുതാപമില്ലെങ്കിൽ രക്ഷയുണ്ടാവുകയില്ല. നന്മയെ തിന്മയായും തിന്മയെ നന്മയായും കാണുന്ന ഒരവസ്ഥാവിശേഷം. പലപ്പോഴും നമ്മുടെയൊക്കെ സമൂഹത്തിൽ ഈ പാപബോധമില്ലാതെ മനുഷ്യൻ ജീവിക്കുമ്പോൾ തന്റെ നന്മയെക്കുറിച്ച്, താനായിരിക്കുന്ന തിന്മയെക്കുറിച്ച് അവൻ അനുഭവിക്കാൻ പോലും മനസ്സില്ലാതെ മനുഷ്യൻ ജീവിക്കുമ്പോൾ അനുഭവിക്കുവാൻ ലഭിക്കുന്ന സന്ദർഭങ്ങളാണ് പ്രവാചകന്മാരുടെ ശബ്ദം എന്ന് പറയുന്നത്, ദൈവത്തിന്റെ വചനം എന്ന് പറയുന്നത്. ആന്റണിയോ എന്ന് പറയുന്ന ആ ചിന്തകൻ പറയുന്നത് പോലെ, അനുഭവിക്കാത്ത മനുഷ്യൻ ഒരു തവളയെ പോലെയാണെന്നാണ് അവൻ പറയുന്നത്, അദ്ദേഹം പറയുന്നത്. ഒരു തവളയെ പിടിച്ച് ഒരു പാത്രത്തിൽ വെള്ളത്തിലിട്ട് കഴിഞ്ഞ് അത് പതുക്കെ പതുക്കെ ആ വെള്ളം ചൂടാക്കിക്കൊണ്ടിരുന്നു കഴിഞ്ഞാൽ ആ തവള ആ പാത്രത്തിൽ കിടന്ന് ആ ശരീര ആ വെള്ളത്തിന്റെ ഊഷ്മാവും സ്വീകരിച്ച ശരീരത്തിൽ സ്വീകരിച്ച അവസാനം വെന്ത് ഇരുകി ആ വെള്ളവുമായി അലിഞ്ഞു ചേർന്നാലും അവൻ അതിൽ നിന്ന് പുറത്തു ചാടാൻ തോന്നുകയില്ല. പാപബോധമില്ലാതെയുള്ള മനുഷ്യൻ പാപത്തിന്റെ ഒഴുകിക്കിടക്കുമ്പോൾ അവസാനം അതിൽ കിടന്ന് നശിക്കുന്നു. വേറെ ചില ആളുകൾ തങ്ങളുടെ പാപങ്ങൾ മാത്രം ശരിയെന്ന് ചിന്തിച്ചുകൊണ്ട് ദൈവവചനത്തെയോ ദൈവത്തിന്റെ അരുളപ്പാടുകളെയോ മറ്റുള്ളവരെയോ ശ്രദ്ധിക്കാതെ ചില ആളുകൾ തങ്ങളുടെ തിന്മയുടെ മാർഗമാണ് ശരിയെന്ന് ചിന്തിച്ച് മറ്റുള്ളവർക്ക് അവസരം എന്ന് ചിന്തിക്കും. ഞാൻ കഴിഞ്ഞ വർഷം പറഞ്ഞതാണെന്ന് എനിക്കറിയില്ല, ഒരു മനുഷ്യന്റെ അവസ്ഥയെ കുറിച്ച് ഒരു മനുഷ്യന് മാനസിക രോഗം പിടിപെട്ടു. അവന്റെ ചിന്ത അവൻ എലിയാണ്. ഈ മനുഷ്യൻ ആശുപത്രിയിൽ ചെന്നു ചികിത്സ തുടങ്ങി. അവസാനം ഒരു മാസം കഴിഞ്ഞ് കഴിഞ്ഞപ്പോ ഡോക്ടർ അവസരം ഈ മനുഷ്യനോട് ചോദിച്ചു. ആ മനുഷ്യൻ പറഞ്ഞു, എന്റെ ഡോക്ടറെ എല്ലാം ഒരു പ്രശ്നവും ഇല്ല, ആരാണ് തോന്നുന്നേ? അപ്പൊ ആ മനുഷ്യൻ പറഞ്ഞു, ഞാൻ മനുഷ്യൻ ഉറപ്പാണോ? ഈ മനുഷ്യൻ ബാഗും എല്ലാം എടുത്ത് റോഡിലേക്ക് ഇറങ്ങി. റോഡിൽ ചെന്ന മനുഷ്യൻ ആ പോയതിന്റെ നാലിരട്ടി വേഗത്തിൽ തിരിച്ച് ഡോക്ടറുടെ അടുത്തേക്ക് ഓടിക്കേറി വന്നു. ഉടനെ ആ മനുഷ്യൻ പറഞ്ഞു, എന്റെ ഡോക്ടർ ഒന്നും പറയണ്ട, വഴി ചെന്നിരുന്ന് അവിടെ ഒരു പൂച്ച നിൽക്കുന്നു. ഡോക്ടർ ചോദിച്ചു, പൂച്ച അവിടെ നിൽക്കുന്നെങ്കിൽ ഇയാൾക്ക് എന്താ, ഇയാൾ എലിയല്ലല്ലോ. ഉടനെ ആ മനുഷ്യൻ പറഞ്ഞു, ശരിയാ ഡോക്ടർ പറഞ്ഞു, ശരിയാ ഞാൻ എലിയല്ല എന്നുള്ളത് എനിക്കും അറിയാം ഡോക്ടർക്കും അറിയാം, പക്ഷെ അത് പൂച്ചയ്ക്ക് അറിയാൻ മേലല്ലോ. ഇതുപോലെയാണ് പലപ്പോഴും പ്രശ്നം എവിടെയാണെന്ന് നമ്മുടെ പാപങ്ങൾ അത് മനസ്സാന്തരത്തിനും പശ്ചാത്താപത്തിനും അനുതാപത്തിനുമുള്ള മേഖലകൾ ഏതെല്ലാമെന്ന് കണ്ടെത്തുവാൻ ശ്രമിക്കാതെ മനുഷ്യൻ ആത്മീയമായി അതപ്പതിച്ച് പശ്ചാത്തപിക്കാതെ മുന്നോട്ട് പോകുമ്പോൾ പ്രവാചകന്റെ വിവരാവശബ്ദം നമ്മോടാണ്. ഞാൻ അവസാനിപ്പിക്കട്ടെ. പ്രവാചകൻ പറയുന്നു, ഇരുളിൽ നിന്ന് ഇരുളിന്റെ മാർഗങ്ങളിൽ നിന്ന് പ്രകാശത്തിൽ നമുക്ക് നടക്കാം. ആ പ്രകാശം എന്താണെന്നുള്ളത് നമുക്ക് ഉൽപ്പത്തി പുസ്തകം 15:17, ദൈവമാണ് നമ്മുടെ പ്രകാശം. സങ്കീർത്തനം 27:1 യഹോവയുടെ പ്രകാശവും എന്റെ രക്ഷയുമാകുന്നു. യഹോവയായ ദൈവത്തെ പ്രകാശമായി വെളിച്ചമായി മിന്നലായി അഗ്നിയായി പഴയ നിയമം വിശദീകരിക്കുമ്പോൾ യെശയ്യാ പ്രവാചകന്റെ 9:2 ഇപ്രകാരം നാം കാണുന്നു, ഇരുളിൽ നടന്ന ജനം വലിയൊരു പ്രകാശം കണ്ടു. മത്തായിയുടെ സുവിശേഷം 4:13-14 വാക്യങ്ങളിൽ ആ ഇരുളിൽ നിന്ന ജനം പ്രകാശം കണ്ടതായി ചിത്രീകരിച്ച് ആ പ്രകാശമായി ദൈവത്തിന്റെ പുത്രനായി ബേത്ലഹേമിൽ ജനിച്ച് കാൽവരിയിൽ മരിച്ച് പ്രകാശപൂരിതനായി ഉയർത്തെഴുന്നേറ്റ എന്റെയും നിങ്ങളുടെയും രക്ഷിതാവായ ആ കർത്താവായ യേശുക്രിസ്തുവാണ് നമ്മുടെ പ്രകാശം. അതുകൊണ്ടാണ് യോഹന്നാന്റെ സുവിശേഷം 8:12 ഞാൻ ലോകത്തിന്റെ വെളിച്ചമാണ്. 1 യോഹന്നാൻ 2:8 വെളിച്ചത്തിലേക്ക് വരിക, വെളിച്ചത്തെ തിരിച്ചറിയുക, ആ വെളിച്ചത്തിൽ നടക്കുക. കർത്താവാണ് നമ്മുടെ പ്രകാശം. ഹൃദയത്തിൽ നമ്മുടെ ജീവിതത്തിൽ ആ പ്രകാശമാകുന്ന കർത്താവ് വരുമ്പോൾ അന്ധകാരം മായുന്നു, ദുഃഖവും പാപവും നിരാശയും ഓടിയെടുക്കുന്നു, ആകുലതകളും ഭിന്നതകളും മാറി നിത്യമായ സമാധാനം നമ്മുടെ ജീവിതത്തിലേക്കും ഭവനത്തിലേക്കും സഭകളിലേക്കും സമൂഹത്തിലേക്കും വരുന്നു. നമ്മെ മാറോട് ചേർക്കാൻ പ്രവാചക ശബ്ദം ഇപ്രകാരമെല്ലാം അത് ആഹ്വാനം ചെയ്യുമ്പോഴും ആ വിലാപത്തിന്റെ മധ്യത്തിൽ നമ്മോട് പറയുന്നു, യഹോവയായ ദൈവത്തിന്റെ ശബ്ദം രക്ഷിക്കുവാൻ കഴിയാത്തവണ്ണം
എന്റെ കൈ കുറുകിയിട്ടില്ലല്ലോ. പെറ്റമ്മയെ ഉപേക്ഷിച്ചാലും ഞാൻ നിങ്ങളെ ഉപേക്ഷിക്കില്ല. വീണ്ടെടുക്കുവാൻ തക്കവണ്ണം, നിഗാലിക്കുവാൻ തക്കവണ്ണം എന്റെ കൈ കുറുകിയിട്ടില്ല എന്ന് പറയുമ്പോൾ ആ മക്കളുടെ തിരിച്ചു വരവിന് വേണ്ടി കാത്തിരുന്ന് കരുണയോടെ നമ്മെ രക്ഷിക്കുവാനുള്ള നമ്മുടെ ദൈവത്തിന്റെ ശബ്ദമായി പ്രവാചക ശബ്ദം നമുക്ക് കേൾക്കാം. പുത്തൻകുരിശ് പട്ടണത്തിൽ നിന്ന് പാത്രയാർക്കാ സെന്ററിലേക്ക് വരുവാൻ ഒരു വഴിയുണ്ട്. ആ വഴി തിരിച്ചറിയണം. ഒന്നാമത് തിരിച്ചറിഞ്ഞില്ലെങ്കിൽ ആ വഴിയിലൂടെ നടക്കാൻ പറ്റില്ല. തിരിച്ചറിഞ്ഞുകൊണ്ട് മാത്രം പാത്രയാർക്കാ സെന്ററിൽ എത്തിച്ചേരില്ല. ആ വഴിയിലൂടെ നടക്കുവാൻ നമുക്ക് സാധിക്കണം. വഴിയാകുന്ന ക്രിസ്തു ഞാൻ ലോകത്തിന്റെ വെളിച്ചം, ഞാൻ തന്റെ വഴിയും സത്യവും ജീവനുമാകുന്ന വെളിച്ചിന്റെ കർത്താവ്, പ്രവാചകനിലൂടെ എന്റെ മക്കളെ കടുംചുവപ്പായിരുന്നാലും നിങ്ങളുടെ പാപങ്ങൾ ഹിമം പോലെ ഞാൻ വെളിപ്പിച്ച് നിങ്ങളെ മാറവരോട് ചേർക്കാമെന്ന് പറഞ്ഞുകൊണ്ട് നമ്മുടെ കർത്താവിന്റെ സ്നേഹം നമ്മെ മാടി വിളിക്കുമ്പോൾ നമുക്ക് എഴുന്നേൽക്കാം, നമുക്ക് പ്രകാശിക്കാം. നിന്റെ പ്രകാശം വന്നിരിക്കുന്നു, പാപത്തോട് യാത്ര പറയാം. കർത്താവിന്റെ തേജസ്സിന്റെ അരുവെ ഉദിച്ചിരിക്കുന്നു. മറ്റു ജനതകളെ ആ പ്രകാശത്തിലേക്ക് ക്ഷണിക്കാം. സാക്ഷ്യത്തോടെ ലോകരക്ഷിതാവായ കർത്താവിനെ നമ്മുടെ ഹൃദയത്തിൽ സ്വീകരിച്ച്, നമ്മുടെ ഭവനങ്ങളിൽ സ്വീകരിച്ച്, പാപത്തെ വിട്ട് ഉപേക്ഷിച്ച് ദൈവത്തോട് ചേർന്ന് കർത്താവായ പ്രകാശത്തിൽ ചരിക്കുവാൻ തക്കവണ്ണം അന്ധകാരത്തെ ഉപേക്ഷിച്ച് നമ്മുടെ ദൈവത്തോട് നമുക്ക് ചേർന്നു